हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे। पीतांबरं करविराजितशंखचक्र कौमोदगी सरसिजं करुणासमुद्रं राधासहायं अतिसुन्दरमन्दहासं पादालयेशमनिशं हृदि भावयामि। गजाननं भूतगणादिसेवितं कबिध्वजम्भूबलसारभक्षितं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। नमस्ते देवदेवा शंखचक्राब्जधर, नमस्ते वासुदेवा मधुसूदना हरे, नमस्ते नारायण नमस्ते नरगारे, नमस्ते नारायण नमस्ते नरगारे, समस्तेश्वरा शौरे नमस्ते जगल्पदे। विश्वमोहिनियाय निन्नुडे महामाय विशेष मोहिपिचिडाय गमाम लक्ष्मीपते। जानकी जीवनस्मरणं जय जया राम राम, सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद, आंजनेय स्वामी की जय, जय जय श्री राधे श्याम। എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഇന്നലെ ആ കൗസല്യാദേവിയുടെ അങ്ങോട്ട് ചെന്നിട്ട് അതാ പറയണു രാമന അഭിഷേകമാണ് എന്ന് പറയുന്ന ഭാഗം വരെയാണ് നമ്മൾ അനുസ്മരിച്ച് നിർത്തിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും കേൾക്കാം. ഭക്തിയോടുകൂടി ആ ഭഗവാനിലെ ഉറച്ച മനസ്സോടുകൂടി എല്ലാവർക്കും ഇത് അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെയൊരു പ്രാർത്ഥന ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ കാൽക്കൽ വച്ചിട്ട് നമുക്ക് ഇന്നത്തെ കഥാഭാഗം അനുസ്മരിക്കാം. ഹരേ നാരായണ. മയിൽപ്പീലി അല്ലെങ്കിലും ഒരു പീലിതാ അത് പറഞ്ഞ വഴി പറഞ്ഞു വന്നു. നാരായണ നാരായണ നാരായണ. ഭഗവാൻ ഒരു നിമിത്തം പോലെ എല്ലാവർക്കും അപ്പോൾ അനുഭവമാക്കിത്തരാം എന്ന് ഭഗവാൻ്റെ ഒരു അനുഗ്രഹമാണത്. അതുകൊണ്ട് തന്നിരിക്കട്ടെ. നാരായണ 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 ഹേ നാരായണ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് ആ ദുർഗാ ഭഗവതിയോട് പറയാണ്, ദുഷ്കൃതനാശിനിയായ ദുർഗയെ ആ ദുർഗതിയൊക്കെ നീക്കണേ, കാരണം എന്തുകൊണ്ടാണ് ആ ദശരഥൻ കൈകേയിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യമാരിലെ ഏറ്റവും പ്രിയം കൈകേയിയോടാണ്. കാരണം ഹിതത്തിനേക്കാളും കൂടുതൽ പ്രിയം ചെയ്യുന്ന അവളാണ് കൈകേയി. ഇങ്ങനെ മഹാരാജാവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ഭാവത്തിൽ സദാ ആ മഹാരാജാവിൻ്റെ കൂടെയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത, മനുഷ്യൻ്റെ ഒരു ഇതാണ് ഹിതം ചെയ്യുന്നതിനേക്കാളും പ്രിയം ചെയ്യണവരോട് ചിലർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും. പക്ഷേ ആ പ്രിയം എത്ര നേരത്തേക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയന്നെ വേണം. കാരണം അതെല്ലാം ഉള്ളിൽ നിന്ന് വരണ
ആത്മാർത്ഥമായ സ്നേഹമാണെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും ച്യുതി സംഭവിക്കില്ല. എന്തു തന്നെ വന്നാലും ആ സ്നേഹത്തിനൊരു മാറ്റം ഉണ്ടാവില്ല. അത് നമുക്കിങ്ങനെ ഈ രാമായണത്തിലൂടെ വരുമ്പോൾ ശരിക്കും ബോധ്യാവണ ഭാഗങ്ങൾ ഇതാ വായിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് പറയണേ കയ്യയുടെ ചിത്തം എന്താണെന്ന് അറിയില്ലല്ലോ ഈശ്വര, നല്ലത് വരുത്തണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ കൈകേയിയുടെ സ്വഭാവം നന്നായിട്ട് കൗസല്യയ്ക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഭയം ഉള്ളിലുണ്ടായതും. ചിലരുടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് അത്രയ്ക്ക് പ്രിയം പറയും, നമുക്ക് അവരുടെ ഒരു സ്നേഹം കണ്ട് കാണുമ്പോൾ അത്യത്ഭുതമാണ്. അവരുടെ സ്നേഹം കാണുമ്പോൾ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ ഒരാൾക്ക് മറ്റൊരാളെ എന്ന് തോന്നും. അത്ര സ്നേഹമായിരിക്കും നമ്മളോട്. പക്ഷേ ആ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ കാര്യമോ അവർക്ക് ദോഷമായിട്ട് വരുമോയെന്നൊരു ചിന്ത അവരിലുണ്ടായാൽ മതി. നമ്മൾ ദോഷം ചെയ്യണമെന്നില്ല, നമ്മൾ ചെയ്യണ എന്തെങ്കിലും ഒരു പ്രവൃത്തി അത് അവർക്ക് ദോഷമായിട്ട് വരുമോയെന്നൊരു ചിന്ത അവരിൽ ഉണർന്നാൽ അതൊരു വരെ ഉണ്ടായ എല്ലാ സ്നേഹവും അവിടെ നഷ്ടപ്പെട്ടു അല്ലേ. ആ നമ്മൾ അതുപോലെ തന്നെയല്ലേ ഭഗവാനോട് സമീപിക്കണതും. ഈശ്വരാ ദൈവമേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കും, ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എന്തു തന്നെ പ്രാർത്ഥിച്ചാലും അതെല്ലാം നമുക്ക് സഫലമാവണു, അതെല്ലാം നമുക്ക് അനുഭവമാവണു. ദുഃഖങ്ങളൊന്നുമില്ല, സുഖമായിട്ട് കഴിഞ്ഞു പോണേൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ദുഃഖം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നമ്മൾ ഭഗവാനോട് പരാതിയും പരിഭവേ പറയുള്ളൂ, ഇന്നേ വരെ ഞാൻ ഈശ്വരനിന്ദ ചെയ്തിട്ടില്ല, ഭഗവാനെ മറന്ന് ജീവിച്ചിട്ടില്ല, എന്നിട്ടും ഭഗവാനെ എന്തേ എനിക്ക് ഇങ്ങനെ വരാൻ എന്നുള്ളത് പറഞ്ഞ് പരാതിയായി പരിഭവമായി. ചിലവർ ഈശ്വരൻ ഇല്ല എന്നെ പറഞ്ഞ് അവിടുന്ന് പിന്മാറിക്കളയും. അങ്ങനെയുള്ളവരും ഈ ലോകത്തുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഓരോന്ന് അനുസ്മരിക്കുമ്പോഴും അതിലൂടെ നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ദേവന്മാർ, അപ്പോൾ ഇവിടെ ഇതാ ശ്രീരാമസ്വാമിക്ക് അഭിഷേകം നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ദേവന്മാർ ഒക്കെ കൂടി പ്രാർത്ഥിച്ചിട്ടാണല്ലോ ശ്രീരാമചന്ദ്രപ്രഭു മായാമനുഷ്യനായിട്ട് ഇതാ ഭൂമിയിൽ വന്ന് അവതരിച്ചത്. അപ്പോൾ അദ്ദേഹം ഇതാ രാജാവായിട്ട് ഇനി രാജ്യം ഭരിച്ച് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ രാവണ നിഗ്രഹമൊന്നും നടക്കാണ്ട് വരുമോ, അവതാരോദ്ദേശമൊക്കെ മറന്നുപോയിണ്ടാവുമോ എന്നൊക്കെ ഭയപ്പെട്ടിട്ട് ഇതാ ദേവന്മാർ സരസ്വതീ ദേവിയോട് പറയാണ്, ലോകമാതാവായ സരസ്വതീ ദേവി അവിടുന്ന് വേഗം അയോധ്യയിലേക്ക് ചെന്നിട്ട് രാമാഭിഷേകത്തിന് വിഘ്നം ഉണ്ടാക്കി തീർക്കണം, അതിനു വേണ്ടിയിട്ട് മന്ധരയുടെ നാവിൽ പ്രവേശിച്ച് അവളെക്കൊണ്ട് തന്നെ പറയിക്കണം. അതിനുശേഷം കൈകേയിയെ കൊണ്ട് രാജാവിനോട് പറഞ്ഞ് തടസ്സം ഉണ്ടാക്കിക്കണം. ഇതിനൊക്കെ ആ വികട സരസ്വതിയായിട്ട് നല്ല നിലയ്ക്കുണ്ട്, രണ്ട് നിലയ്ക്കും സരസ്വതീ ദേവി നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ ചെന്ന് അവർ ഇതെല്ലാം ദേവകാര്യാർത്ഥമായിട്ട് ചെയ്ത് വരാൻ മടിക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ പറയണ അവസരത്തിൽ ഈ എന്താണ് ഇത് എപ്പോഴാണോ ആ ദേവി വാണിദേവി ആ മന്ധരയുടെ നാവിന്മേൽ ചെന്നത് ദേവകാര്യാർത്ഥമായിട്ട്, അപ്പം തൊട്ടിട്ട് ത്രിവിക്രയായ ആ കുബ്ജ എന്നാണ് പറയണത്, ത്രിവിക്രയായ കുബ്ജ പോവുകയാണ് നേരെ ആ കൈകേയിയുടെ അടുത്തേക്ക്. ആ ത്രിവിക്ര എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിനെ നമ്മൾ ഭാഗവതത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗവതത്തിലുള്ള ഈ ത്രിവിക്ര തന്നെ ഈ മന്ധര തന്നെയാണ് അത്രേ പിന്നീട് ത്രിവിക്രയായിട്ട് ആ ദ്വാപരത്തിൽ ജനിച്ചതെന്ന് പറയുന്നു. കാരണം ഈ മന്ധരയ്ക്ക് അതീവ സ്നേഹമായിരുന്നു രാമനോട്, രാമദേവനോട് അത്രയ്ക്കധികം സ്നേഹമായിരുന്നു. ആ മന്ധരയെ നിമിത്താക്കിയിട്ട് ഇങ്ങനൊരു ചെയ്ത് ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ മന്ധരയ്ക്ക് അത് ആ പശ്ചാത്താപമുണ്ടായി, ഞാനിങ്ങനെ ചെയ്തു പോയില്ലോ എന്നുള്ള സങ്കടം വന്നിട്ട് ഭഗവാനെ തന്നെ പറഞ്ഞ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ കാൽക്കൽ തന്നെ വീണ് കരയുണ്ടായി. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞു, ഇതെല്ലാം എൻ്റെ ഒരു ഇച്ഛ കൊണ്ട് തന്നെ വന്നു തീർന്നതാണ്, ഇതെല്ലാം ലോകനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഒട്ടും വ്യസനിക്കണ്ട, കുറച്ച് പൂർവ്വജന്മഗത ആ കർമ്മഫലം ബാക്കി നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇത് ചെയ്യേണ്ടി വന്നത്. ഓരോ ജീവനും അവൻ്റെ പൂർവ്വജന്മകർമ്മത്തിനനുസരിച്ചുള്ള വാസനകളാണ് ഈ ജന്മം ഉണ്ടാവുക. അപ്പോൾ ആ വാസന ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു, ഈ ഇതോടുകൂടിയിട്ട് ഇതാ പശ്ചാത്തപിച്ചതോടുകൂടി ആ വാസന പൂർണ്ണമായിട്ട് നശിച്ചു. ഇനി ദ്വാപരയുഗത്തിൽ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഈ ഭൂമിയിൽ ഇതുപോലെ മനുജപാലനായിട്ട് വരും, ആ സമയത്ത് നീയെ കംസൻ്റെ കൊട്ടാരത്തിലെ പരിചാരകിയായിട്ട് ആ മധുരയിൽ ജനിക്കണം,
അങ്ങനെയുള്ള സമയത്ത് നീ എന്നെ സ്മരിച്ചുകൊണ്ട് കൊതിയോടുകൂടി കാത്തിരിക്കണം. നിന്നെ നിനക്ക് സർവാഭിഷ്ടങ്ങളും ഞാൻ നൽകും, അതോടുകൂടിയിട്ട് നിൻ്റെ ജന്മം സായുജ്യടയും എന്ന് അനുഗ്രഹിക്കേണ്ടായി ഇത്രേ ശ്രീരാമചന്ദ്ര പ്രഭു. അപ്പോൾ ആ കുബ്ജ തന്നെയാണ് പിന്നീട് അവിടെ ആ സൈരന്ത്രിയായിട്ട് കംസൻ്റെ അവിടെ ആ കുറിക്കൂട്ടുകളൊക്കെ കൊണ്ടു നടന്ന ഒരു കഥ നമ്മൾ പറഞ്ഞുല്ലോ, അത് ഇവർ ഇത് തന്നെയാണ് എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ആ മന്ധര വേഗം അവിടെ ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇത് കൈകേയിക്ക് വേറെ ഇതൊന്നുമില്ല. ആ മഹാരാജാവ് വരുമ്പോൾ മഹാരാജാവിനെ പ്രിയ ഇങ്ങനെ സന്തോഷിപ്പിക്കണ വാക്കുകളൊക്കെ ഒരാളെ സന്തോഷിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കഴിവൊക്കെ കൈകേയിക്കുണ്ട്. വാക്കുകളെ കൊണ്ടും ആ ശരിക്കും ആ ഓരോ പ്രവർത്തികളെ കൊണ്ടൊക്കെ സന്തോഷിപ്പിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇതൊന്നുമില്ല. പിന്നെ ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക, അങ്ങനെയുള്ള വലിയ കാര്യമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള ഒന്നും കൈകേയിക്ക് ഏറ്റെടുക്കേണ്ടതില്ല. അവിടുത്തെ കാര്യങ്ങളെല്ലാം സുമിത്രയും കൗസല്യയും കൂടിയിട്ടാണ് എല്ലാം വേണ്ട വിധം ചെയ്യണത്. അപ്പോൾ അങ്ങനെയാണ് ആ സ്വഭാവം എന്നുള്ളത്. ഇതിൽ പറയുമ്പോൾ തന്നെ ഓരോ വരികൾ കേൾക്കുമ്പോഴും നമുക്കത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മന്ധര അവിടേക്ക് വേഗം ചെല്ലണം കണ്ടപ്പോൾ കൈകേയി ചോദിച്ചു, മന്ധര രാജ്യമെല്ലാം നന്നായി അലങ്കരിച്ചിട്ടുണ്ടല്ലോ, എന്താ കാരണം എന്ന് ചോദിക്കും. അപ്പോൾ മന്ധര പറയാണ്, നാളെ ശ്രീരാമദേവൻ്റെ അഭിഷേകമാണ്, നീ അറിഞ്ഞില്ലല്ലോ നാളെ ശ്രീരാമചന്ദ്രപ്രഭുവിനെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഭാഗ്യം കെട്ട മടയി അഹങ്കാരിയായ നീ ഒന്നും അറിയാണ്ട് ഏതു നേരം ഇങ്ങനെ കിടന്നുറങ്ങിക്കോളോ. നിനക്ക് വന്ന വിപത്ത് നിനക്ക് വലുതും നിശ്ചയമുണ്ടോ? ആരും നിൻ്റെ ബന്ധുവായിട്ടില്ല എന്നുള്ളത് തീർച്ച തന്നെയാണ് എന്ന്. നാളെ ആ രാമൻ്റെ അഭിഷേകം നടന്നു കഴിഞ്ഞാൽ എന്താ നിൻ്റെ സ്ഥിതിയെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ കൈകേയി സംഭ്രമത്തോടുകൂടി എഴുന്നേറ്റിട്ട് ഒരു തൻ്റെ സ്വർണ്ണക്കുരിസ അഴിച്ച് ആ മന്ധരയ്ക്ക് സമ്മാനിച്ചിട്ട് പറഞ്ഞു, ഇത്രയും സന്തോഷകരമായ വാർത്ത പറഞ്ഞിട്ട് എന്താ നീ ദുഃഖത്തിനെ പറ്റി പറയണേ? ഇതുകൊണ്ട് എന്ത് ദുഃഖം ഉണ്ടാവാനാണ്? അങ്ങനെ ദുഃഖമൊന്നും ഞാൻ നോക്കിയിട്ട് കാണണില്ല. എൻ്റെ മനസ്സിൽ ശ്രീരാമചന്ദ്രനോളം പ്രീതി മറ്റാരോടും ഇല്ല. ആ ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം കേട്ടോ. ആ ഭഗവാനോളം പ്രീതിയും ഇഷ്ടവും മറ്റേ ആരോടും ഇല്ല. മാത്രമല്ല ഭരതനുള്ളതിനേക്കാളും എനിക്ക് സ്നേഹം രാമനോടാണ്. രാമചന്ദ്രനും കൗസല്യാദേവിയേക്കാളും ഇഷ്ടം എന്നെ തന്നെയാണ്. അതെനിക്കിഷ്ടമാണ്. കാരണം ആ ഇഷ്ടം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സാധനങ്ങൾ നല്ല സാധനങ്ങൾ കിട്ടിയാൽ ആദ്യം കൊണ്ടുവന്ന് തരിക എനിക്കാണ്. അത് എന്നിട്ടേ മറ്റാർക്കെങ്കിലും കൊടുക്കുള്ളൂ. ഇഷ്ടമില്ലാത്തൊരു വാക്ക് പോലും എന്നോട് പറയണില്ല എന്നുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് ആ പ്രീതി കൊണ്ട് എന്നെ പ്രീതിപൂർവ്വം സദാ പരിചരിക്കുന്നുണ്ട്. ആ അങ്ങനെയുള്ള രാമനിൽ എന്തിനാ പേടി തോന്നാൻ കാരണം? ആരോടും ഒരു വിരോധവും ഇല്ലാണ്ട് ശാന്തനും ദയാമയനും ആ സർവോപരി നല്ല സൽസ്വഭാവിയായിട്ടുള്ള എൻ്റെ മകൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളല്ലേ, പിന്നെ നീ എന്താ ഇങ്ങനെ ഭയക്കണത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ മന്ധര പറഞ്ഞു, പേടി ഉണ്ടാവാൻ കാരണം എന്താണെന്നോ ഞാൻ പറഞ്ഞു തരാം. രാജാവ് നിന്നെ വഞ്ചിച്ചു എന്നുള്ളത് നീ അറിഞ്ഞോ? നിൻ്റെ പുത്രൻ ഇപ്പോൾ എവിടെയാണ്? ഭരതൻ കേകയരാജ്യത്തിലല്ലേ? ആ കേകയരാജ്യത്തിലേക്ക് പോയ ആ നിമിഷം ആ സമയത്ത് തന്നെ ഭരതനെയും ശത്രുഘ്നനെയും കൂടി അങ്ങോട്ട് പറഞ്ഞു വെച്ച ആ സമയത്ത് തന്നെ ഇതാ ഇവിടെ രാമൻ അഭിഷേകം നടക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ അറിഞ്ഞൂടെ അവരെ മനഃപൂർവ്വം ഒഴിവാക്കണതാണ് എന്നുള്ളത് രാമ. അപ്പോൾ ഇനി രാമൻ അഭിഷേകം ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷ്മണന് നല്ല സുഖമാണ്, രാജസുഖങ്ങളെല്ലാം ലക്ഷ്മണന് അനുഭവിക്കാൻ പറ്റും. സുമിത്ര ലക്ഷ്മണനോട് കൂടുതൽ പ്രീതിയുണ്ട് രാമനെന്നുള്ളത് കൊണ്ട് സുമിത്രയ്ക്കും നല്ല ഭാഗ്യമുണ്ട്. ഭാഗ്യം കേട്ട നീ വെറും അടിമയായിട്ട് കൗസല്യയെ ശുശ്രൂഷിക്കേണ്ടി വരും. കൗസല്യയുടെ മകനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഭരതനും ജീവിക്കേണ്ടി വരും. രാജകീയമായ ഒരു പദവിയൊന്നും ഇനി നിനക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഒരു പക്ഷേ നിങ്ങളെ നാട് കടത്ത് അല്ലെങ്കിൽ വധിക്കുക തന്നെ ചെയ്തു എന്ന് വരാം. എന്ത് ആ സപത്നിയുടെ മുമ്പിൽ ഇങ്ങനെ തോറ്റു ജീവിക്കണേക്കാളും ഭേദം മരിക്കുകയാണ് നല്ലത് എന്നുള്ള സംശയമില്ല എന്നൊക്കെ പറഞ്ഞ് ആ കൈകേയിയുടെ മനസ്സിലെ മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, ബ്രെയിൻ വാഷൊക്കെ ചെയ്ത് മാറ്റുക എന്ന് പറയണ പോലെ. നോക്കൂ, ഇവിടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഈശ്വരപരമായ കാര്യത്തിലൂടെ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ കഥകളൊക്കെ വായിച്ച് ഈശ്വരപൂജയൊക്കെ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ വിധിയാവണ്ണം വേണ്ട പോലെയൊക്കെ ആ ഈശ്വരൻ്റെ ഇച്ഛ പോലെ നടത്തി സർവവും ഈശ്വരനെല്ലാം അർപ്പിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പലരും പറയാൻ വന്ന് പറയും നമ്മളോട്, അതേ ഇപ്പോഴൊന്നുമല്ല അതിനുള്ള കാലം,
ഇപ്പം ഈശ്വരപൂജയൊന്നും ചെയ്യേണ്ട കാലമല്ല. ഇപ്പം നല്ലോണം ഈ ജീവിതസുഖം അനുഭവിക്കേണ്ടതാണ്. ഭർത്താവിനെയും മക്കളെയൊക്കെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കണം. ഈ സമയത്ത് രാമ രാമ കൃഷ്ണ കൃഷ്ണ നാരായണ നാരായണ എന്നും പറഞ്ഞ് ഈ വയസ്സായവരെ പോലെ ജപിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊന്നുമല്ല ജീവിക്കേണ്ടത്. അതിനൊക്കെ ഒരു സമയമുണ്ട്. വയസ്സാവുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വയ്യാണ്ടാവുമ്പോഴാണ് നാമം ജപിക്കുക. ഇങ്ങനെ പല ഉപദേശങ്ങളും പറയും. ഈ ഭർത്താവ് മക്കൾ ഇതൊക്കെ തന്നത് ഈശ്വരൻ തന്നെയല്ലേ, അപ്പോൾ അവരുടെ കൂടെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ മക്കളെ കൊണ്ട് സുഖം അനുഭവിക്കണ്ടേ. ഈ ഓരോരോ ദിക്കിലൊക്കെ പോയി എന്തെല്ലാം കാഴ്ചകൾ കാണാണ്ട് ഇതൊക്കെ കണ്ട് ആനന്ദിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ആ നേരത്തൊക്കെ ഇങ്ങനെ നാമം ചൊല്ലി ഈശ്വരാ ദൈവമേ എന്ന് വിചാരിച്ചിരുന്നിട്ട് എന്താ കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ച് പലരും നമ്മളോട് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ ഭഗവാനോടുള്ള പ്രേമഭക്തി ഉറച്ചിട്ടില്ലാന്ന് തോന്നും. ശരിയാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിക്കണേ, പിന്നെ നമുക്കിങ്ങനെ ആയാൽ എന്താ കുഴപ്പം എന്നുള്ള ചിന്ത വരും. അപ്പോൾ ഇതിനെ ഭഗവാനെ മറന്ന് വേറെ ചിന്തകളിലേക്ക് പോയി അങ്ങനെ ജീവിക്കാനിട വരും. അപ്പോൾ അതുകൊണ്ട് ആർക്കാണ് ദോഷം ഉണ്ടാവുക, നമുക്ക് തന്നെയാണ് ദോഷം ഉണ്ടാവുക. ഈശ്വരനെ മറന്ന് ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാണ്ട് പോകണമെന്നുള്ളതാണ്. കാണുന്നവയെല്ലാം കാമിച്ചു മോഹിച്ചു പായുന്ന കണ്ണേ നീ ഒന്നു കണ്ടോ, കണ്ണിനും കണ്ണായ കണ്ണനെ കണ്ടുവോ, കാർമുകിൽ വർണ്ണനെ കണ്ടുവോ. നീ ചോദിക്കണില്ലേ, ഈ കണ്ണിന് കണ്ണായിട്ട് ഈ കണ്ണുകൊണ്ട് ഇപ്പം നമ്മളെല്ലാ കാഴ്ചകളും കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ, ആ കണ്ണിനും കണ്ണായിട്ട് ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. ആ ഈശ്വര ചൈതന്യം ഉള്ളിലില്ലെങ്കിൽ ഈ കണ്ണുകളെ കൊണ്ട് എന്ത് ഫലമാണ്. അതുപോലെ ഈ നാവിന് രുചി എന്ന അനുഭവം ഉള്ളത് കൊണ്ടാണ് നാവ് കൊണ്ട് എല്ലാം രുചിക്കാൻ പറ്റണത്. ആ നാവിന് ആ അനുഭവത്തെ തന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവത് ചൈതന്യം ഇല്ലാണ്ടായ പിന്നെ എന്ത് കഴിച്ചാലും മണ്ണ് തിന്നണ പോലെ തോന്നുള്ളൂ അല്ലേ. ആ രുചി നഷ്ടപ്പെട്ടാൽ പിന്നെ കാര്യമുണ്ടോ? കാതിന് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലിരുന്ന് കേൾപ്പിക്കണ ആ ശക്തി ആരാണ്? ഇതെല്ലാം നമ്മൾ നല്ലോണം ചിന്തിക്കണം. അതിനെയൊക്കെ മറന്നിട്ടാണ് ഞാൻ എൻ്റെ പ്രഭാവമാണ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറയണത്. അപ്പം ഇതുപോലെ പലരും നമ്മളെ ഇങ്ങനെ ഉപദേശിക്കാനായിട്ട് വരും. ആ ഉപദേശമൊക്കെ കേട്ട് നമ്മൾ വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ രാമനെ പറ്റി നല്ലത് പറയുമ്പോഴും എന്താ കൈകേയി പറയണേ, രാമൻ്റെ ആ രാമനോളം ദയ ആരക്കുമില്ല, ആ ആരോടും വിരോധമില്ലാത്ത ശാന്തസ്വരൂപനാണ്, വേണ്ടത് വേണ്ട പോലെ ചെയ്യാനുള്ള പ്രാപ്തിയുള്ള നല്ല ഭരണാധികാരിയാണ് എന്നൊക്കെ പറഞ്ഞത് ആ രാമനെ പുകഴ്ത്തി പറയണുണ്ട്. പിന്നെ പറയണു, രാമനെ എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറയണത് എന്താ, എനിക്ക് നല്ല സാധനങ്ങൾ തന്നട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ. കാരണം ഈ കൈകേയി മാതാവിനെ നല്ലോണം ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അറിയാം. ഈ ഭോഗവസ്തുക്കളോട് കൂടുതൽ പ്രിയമാണ്, അതിനെയൊക്കെ അനുഭവിക്കാൻ കൂടുതൽ ഇഷ്ടമാണ് ഈ അമ്മയ്ക്ക് എന്ന് അറിയുന്നത് കൊണ്ടാണ് രാമൻ അത് തരണത്. ആ നല്ല വസ്തുക്കൾ തരണത് കൊണ്ടാണ് ഇഷ്ടം എന്നാണ്. പക്ഷേ തന്നാലും തന്നില്ലെങ്കിലും ആ ഇഷ്ടം നിറച്ച് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനുണ്ടെന്ന് ആ അമ്മ ഉൾക്കൊണ്ടില്ല. അതുപോലെ നല്ല എന്നോട് ഇതുവരെ അഹിതം പറഞ്ഞിട്ടില്ല. നോക്കൂ, നമ്മളോട് എപ്പോഴും പ്രിയം പറഞ്ഞ് നമ്മളെ സുഖിപ്പിച്ച് പിന്നാലെ നടന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്താലും അതിനെ തിരുത്താതെ കണ്ട് നടക്കണേക്കാളും എന്താണോ നമുക്ക് ആ തെറ്റും ശരിയും മനസ്സിലാക്കി തരുന്ന ഒരാളല്ലേ കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ടവനാവുക. പക്ഷേ ഈ കൈകേയി മാതാവിൻ്റെ സ്വഭാവം നന്നായിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അറിയാം. അത് സത്യം വധ എന്നുള്ളതല്ലേ, നഭൂയ സത്യം അപ്രിയം എന്ന് പറയേണ്ട, അപ്രിയമായ സത്യങ്ങളെ പറയാണ്ടിരിക്കുക എന്നുണ്ട്. ആ ഒരു ശീലാണ് ഇവിടെ ഈ ശ്രീരാമചന്ദ്ര പ്രഭു ഇവിടെ അനുഷ്ഠിച്ച് കാണിച്ചു തരുന്നത്. ചിലവരോട് സത്യം പറയാൻ പാടില്ല. അപ്പോൾ ഒന്നും പറയാതെ കണ്ടിരിക്കാം ആ സമയത്ത്, കാരണം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചിലവരോട് പറഞ്ഞാൽ അത് മനസ്സിലാകും. അങ്ങനെയുള്ളവരോട് അപ്രിയം പറഞ്ഞു നമ്മൾ നേരെയാവണം എന്ന് വിചാരിച്ചിട്ടാണ് നമുക്കൊരു തെറ്റ് കാണുമ്പോൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്ര പ്രഭു നന്നായിട്ട് ഈ അമ്മയെ അറിയാം. ആ ശ്രീരാമന് അമ്മയോടുള്ള ആ സ്നേഹവും വാത്സല്യവും ഉണ്ടെന്ന് പറഞ്ഞത് 100% ആ കൈകേയി പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ തിരിച്ച് അങ്ങടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് നമ്മളെ അടുത്ത വാക്കുകളിലൂടെയൊക്കെ. തനിക്ക് നിലനിൽപ്പിനൊരു ദോഷം വരും എന്ന് വന്നപ്പോൾ ആ സ്നേഹമൊക്കെ പോയി. അങ്ങനെയാണോ, തനിക്ക് എന്ത് വന്നാലും വേണ്ടില്ല, ആ സ്നേഹം നഷ്ടപ്പെടരുത് എന്നുള്ളതല്ലേ. കഴിഞ്ഞ ദിവസം ഇവിടെ പറയേണ്ടായോ എന്നറിയില്ല. മകൻ്റെ കാര്യം അമ്മയ്ക്ക്
അമ്മയെ ദ്രോഹിച്ച് ഉപദ്രവിച്ച് വയസ്സായ അമ്മയെ നോക്കാൻ സാധിക്കാതെ കണ്ട് കാട്ടിലെവിടെയോ കൊണ്ടുവന്ന് തള്ളിയിട്ട് വരണേ ആ മകനോട് മകൻ തിരിച്ചു നടക്കുമ്പോൾ അമ്മ പറഞ്ഞത്രേ, മോനെ സൂക്ഷിച്ച് പോണട്ടോ, വഴിയിൽ ആ വിഷമുള്ളുകൾ നല്ലോണം ഉണ്ട്, അമ്മയും കൊണ്ടുകൊണ്ട് വരുമ്പോൾ അമ്മ കണ്ടു, മോൻ എൻ്റെ മോൻ അത് കാലിൽ കയറാണ്ട് സൂക്ഷിച്ച് പോകണം എന്ന് അമ്മ പറഞ്ഞത്രേ. എന്നെ ഉപേക്ഷിച്ച മകൻ എന്നുള്ള ഭാവമല്ല, അതല്ലേ ശരിക്കും മാതൃവാത്സല്യം. നമ്മ ആ നമുക്ക് ഉറപ്പില്ല, മറ്റുള്ളവരിൽ വിശ്വാസം ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് പേടിയും ഭയമൊക്കെ ഉണ്ടാവുക. ആ രാമൻ എന്തിനാണ് രാമനെ പേടിക്കണത് എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് ഉറപ്പുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മന്ധര ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ആ വാക്കുകൾ കേൾക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളോട് പ്രിയം പറയണവരോടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതീവ ശ്രദ്ധാലുവായിട്ടിരിക്കണം. ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കരുത് എന്നുള്ള തത്വങ്ങളൊക്കെയാണ് ഇതിലൂടെ നമുക്ക് ഈ ശ്രീരാമചന്ദ്രപ്രഭു മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ പറയുകയാണ്, ഇനി ഇതിനൊക്കെ നീ ഉത്സാഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ മകനെ യുവരാജാവാക്കാൻ സാധിക്കും. അത് അതുമാത്രമൊന്നുമല്ല, ഇപ്പോൾ യുവരാജാവായിട്ട് നിൻ്റെ മകൻ ഇവിടെ വേണോ എന്നുണ്ടെങ്കിൽ കൈക്കരുത്തുള്ള ആളല്ലേ രാമചന്ദ്രൻ, യുദ്ധമൊക്കെ ചെയ്ത് തോൽപ്പിച്ച് കൈയടക്കാനും മതി. അതുകൊണ്ടായില്ല എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ആ ഒരു വാക്കുകൊണ്ട് 14 വർഷം രാമൻ വനവാസത്തിന് പോട്ടെ, അതോടുകൂടിയിട്ട് നാട് മുഴുവൻ ഭരതൻ്റെ അധീനത്തിലാകും. അങ്ങനെ ആ വലുതായ കീർത്തിയോടുകൂടി നിനക്കും ഭരതൻ്റെ ആ മഹാരാജാവിൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് വാഴാം. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം കൂടിയും ഒരു ഉപായം കൂടി പറഞ്ഞു തരാം. ഇത് നേടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങളും നിനക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഉപായം കൂടി പറഞ്ഞുതരാം. ഇത്രയും നേരം ഞാനത് മറന്നിരിക്കുകയായിരുന്നു, ഇപ്പോൾ അതാ പെട്ടെന്നിന് ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കിത് ഓർമ്മ വന്നതാണെന്നാണ് പറയണേ. ശരിക്കും അതെ ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെയാണ്, കാരണം നിമിത്താക്കിയിട്ട് ചെയ്യുകയാണല്ലോ. പണ്ട് ഇന്ദ്രനെ കൂട്ടായിട്ട് പോരാടാനായിട്ട് ആ ദശരഥ മഹാരാജാവ് പോയപ്പോൾ ദേവിയും കൂടി കൂട്ടിക്കൊണ്ടുപോയില്ലേ, ആ സമയത്ത് ആ രഥത്തിൻ്റെ അച്ചാണി ഊരിക്കടന്ന് ഊരിപ്പോയത് അവരറിഞ്ഞില്ല യുദ്ധത്തിനിടയ്ക്ക്. അപ്പോൾ ദേവിയാണ് ദേവിയുടെ കൈത്തണ്ട കടത്തിയിട്ട് അതിൽ അച്ചുതണ്ടായിട്ട് വച്ചു, അങ്ങനെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിച്ചു. യുദ്ധം തീരണവരെ ആ കയ്യ് അങ്ങനെ തന്നെ അവിടെ വച്ചു. ഇത് കഴിഞ്ഞ് യുദ്ധമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ മഹാരാജാവ് ഇത് കണ്ട് അത്ഭുതപ്പെട്ടു, ഇത്രയ്ക്കും സ്നേഹം നിനക്ക് എന്നോടുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ആ സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിന് എന്ത് ഈ പ്രവൃത്തി എനിക്ക് അത്രയും സന്തോഷമായി, ഇന്ന് നീ എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് എന്ത് വരം രണ്ട് വരം ഞാൻ തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ പറയും ഇപ്പോൾ ഈ വരം അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എനിക്ക് ആവശ്യമാകുമ്പോൾ ഞാൻ ചോദിച്ചോളാമെന്ന് പറഞ്ഞ് നീ ചോദിക്കാണ്ടിരിക്കണ ആ രണ്ട് വരല്ലേ. അപ്പോൾ ഈ മന്ധര ഈ കൈകേയിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖിയാണ്. അപ്പോൾ ഈ കഥകളൊക്കെ അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ മന്ധരയ്ക്ക് ഇത് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് പറയും ആ രണ്ട് വരം ഇപ്പോൾ ചോദിക്കണം, അതിൽ ഒരു വരം കൊണ്ട് രാമനെ ഭരതനെ രാജാവാക്കണമെന്ന് പറയുക, മറ്റേ വരം കൊണ്ട് എന്താ ചെയ്യേണ്ടേ, രാമനെ ജടാവൽക്കരങ്ങളൊക്കെ അണിഞ്ഞ് താപസവേഷത്തിൽ ആ രാമനെ അതാ കാട്ടിലേക്ക് പറഞ്ഞയക്കണം എന്ന് ഈ രണ്ട് വരങ്ങളെ കൊണ്ട് നീ വാങ്ങണം. അത് പറഞ്ഞിട്ട് ആ രണ്ട് വരങ്ങളും വാങ്ങണം. അതിനുശേഷം വേഗം ചെന്നിട്ട് ആ കോപായനയത്തിൽ പ്രവേശിച്ചിട്ട് ആഭരണങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ആ തലമുടിയൊക്കെ അഴിച്ച് പറിച്ച് കളഞ്ഞ് ശരീരത്തിലൊക്കെ പൊടി പുരട്ടി ആ മലിന വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ആ കരഞ്ഞുകൊണ്ട് കണ്ണുനീരുകൊണ്ട് കരഞ്ഞ് ആകെ കണ്ണുനീരിൽ മുങ്ങിയിട്ട് അതാ അവിടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് അവിടെ കിടക്കുക. അപ്പോൾ രാജാവ് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ സത്യം ജയിക്കുക, എനിക്ക് എന്താ വേണ്ടേ എന്നുള്ള വരം തരാമെന്ന് സത്യം ചെയ്ത് കഴിഞ്ഞ് രാജാവ് സത്യം ചെയ്ത് കഴിയുമ്പോൾ നീ വേഗം ഈ രണ്ട് വരങ്ങളെ ചോദിക്കണം, അപ്പോൾ രാജാവ് നിനക്ക് ആ വരങ്ങൾ തരും എന്ന് പറഞ്ഞ് ആ മന്ധര അതിനൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ മന്ധരയുടെ വാക്ക് കേട്ടപ്പോൾ അത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് കൈകേയി കരുതിയിട്ടതാ ഗോപാലയത്തിൽ പ്രവേശിച്ചു. ഗോപാലയം ഇന്നും ആൾക്കാരുണ്ടല്ലേ നമ്മുടെ അതിലും കാണാം. ഇപ്പോൾ കരഞ്ഞു കഴിഞ്ഞ് സങ്കടം വന്നു കഴിഞ്ഞാൽ വേഗം പോയി ആ ബെഡ്റൂമിലാണ് ഇപ്പോഴത്തെ ഗോപാലയം, അവിടെ പോയി ആ കിടക്കയിൽ കിടന്ന് കരയുക, കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുക.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം അവിടെ രാജാക്കന്മാർക്ക് അതിനായിട്ടൊരു സ്ഥലമുണ്ട് അത്രേ, അതിൽ ദേഷ്യപ്പെട്ടാൽ ഇരിക്കാൻ ഒരു സ്ഥലം. അത് ചിലപ്പോൾ കൽപ്പിച്ച് കൂട്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കി തീർത്തത്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ആ ക്രോധത്തോടു കൂടി ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ കാണുക എന്ന് വിചാരിച്ചാൽ അവരുടെ ആ ഒരു മനസ്സിൻ്റെ ആ നെഗറ്റിവിറ്റി എല്ലാവർക്കും പകരൂത്രേ. ദേഷ്യം ഉണ്ടായിരിക്കുമ്പോൾ മറ്റുള്ളവരോട് ആരെയും കാണാണ്ടിരിക്കുക എന്നുള്ളതാണ് ഉചിതം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് ഈ ക്രോധാലയത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതുകൊണ്ടുള്ള ദോഷങ്ങൾ കുറഞ്ഞു പോകും എന്നുള്ളതായിരിക്കും വേണമെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശം, നിശ്ചയമില്ല. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദേഷ്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സ് വല്ലാണ്ട് കോപപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരോടും ഇണ്ടാണ്ട് സ്വസ്ഥമായിട്ട് ഒരു മുറിയിൽ അടച്ചിരിക്കുക, ആ മനസ്സ് ശാന്താവാൻ, കോപം ഉണ്ടാവണ പോലെ തന്നെ അടങ്ങിക്കോളും. മനസ്സിൻ്റെ ഒരു ഭാവമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു പ്രകോപനമാണ്. അത് അടങ്ങിക്കഴിയുമ്പോഴേ മറ്റുള്ളവരെ കാണാവൂ. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചെയ്തതിന് ശേഷം എന്തെങ്കിലും വന്ന് ഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അയ്യോ കഷ്ടേ പറയണ്ടായിരുന്നില്ല ചെയ്യണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അതിൻ്റെ ദുരിതഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ദേഷ്യം വരണോ, നല്ല ക്രോധമുണ്ട് എന്നുള്ള ഭാവം വരുമ്പോൾ ആരോടും മിണ്ടാതെ കണ്ടൊരു മുറിയിൽ അടച്ചിട്ടിരുന്ന് ആ നാമം ജപിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ജപിക്കാം, അല്ലാ ചെന്നെങ്കിൽ അടച്ചിട്ട് വേറൊന്ന് മനസ്സ് ശാന്താക്കി അവിടെ ഇരിക്കാനെങ്കിലും സാധിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ മനസ്സ് അടങ്ങുമ്പോഴേ പുറത്തേക്ക് വരാവൂ എന്ന് പറയും. അങ്ങനെ മന്ധര പറഞ്ഞത് കേട്ടിട്ട് ആ ദേഷ്യത്തോ ആ അത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് പറയുക, ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, മന്ധരയോട് പറഞ്ഞു. വേഗം ആ മന്ധരയോടുകൂടി തന്നെ ആ ഗോപാലയത്തിൽ പോയി തലമുടിയൊക്കെ അഴിച്ചിട്ട് ആ ആഭരണങ്ങളൊക്കെ വലിച്ച് അഴിച്ച് അവിടെയൊക്കെ വെതറിയിട്ട് മലിനമായൊരു വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ രാമൻ വനത്തിലേക്ക് പോകണ വരെ ഞാൻ ഇവിടെ തന്നെ കിടക്കും, രാമൻ പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. രാജ്യപാലനത്തിന് ഭരതനെ അർഹനാക്കിയിട്ട് രാജാവ് അഭിഷേകം നടത്തുകയാണെങ്കിൽ നിനക്ക് ഞാൻ 100 ദേശങ്ങൾ നിനക്കായിട്ട് സമ്മാനം തരും. കാരണം ഈ സൽബുദ്ധി പറഞ്ഞു തന്നത് നീയാണല്ലോ, അതുകൊണ്ട് 100 ദേശങ്ങൾ തരാമെന്ന് പറഞ്ഞു. മന്ധര അവിടുന്ന് മടങ്ങിപ്പോയി. പിന്നെ അതാ ആ കൈകേയി ആ ക്രോധാലയത്തിലായി. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര ധീരതയുള്ള ആളാണെങ്കിലും ദയയുള്ള ആളാണെങ്കിലും സദാചാരനിഷ്ഠയുള്ള ആളാണെങ്കിലും സൽഗുണസമ്പന്നനാണെന്നുണ്ടെങ്കിലും നീതിജ്ഞനാണെന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് നീങ്ങണേ, ഇതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിലും ചില ദുർജനങ്ങളുടെ സംസർഗം കൊണ്ട് നമുക്ക് കാലാന്തരത്തിൽ അതെല്ലാം നമ്മൾ നിന്ദ്യരായിട്ട് തീരും. കാരണം അത്രയും രാമനെ പ്രിയപ്പെട്ടവളായിട്ട് നോക്കുമ്പോൾ ആ കൈകേയിക്കാണ് രാമനോട് ഏറ്റവും ഇഷ്ടം എന്ന് അയോധ്യയിലെ ആ ജനങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരുന്നതാ. ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി കൊണ്ട് അതൊക്കെ അവർക്കൊക്കെ ആ കൈകേയി നിന്ദ്യയായിട്ട് തീർന്നില്ലേ? അതുപോലെ നമ്മളുടെ ഈ ദുർജനങ്ങളുടെ വാക്ക് കേട്ടാൽ നമ്മളുടെ പ്രവൃത്തിയൊക്കെ അത്രയും നിന്ദ്യയായിട്ട് തീരും. അതുകൊണ്ട് നല്ല ആളുകൾ എത്ര ദുർജന സംസർഗം എപ്പോഴും ഉപേക്ഷിക്കണം. അതായത് നമുക്ക് ശരിയല്ല പന്തിയല്ല എന്ന് തോന്നിയാൽ അവിടെ പിന്നെ ഉണ്ടാവരുത്. അങ്ങ് ഒരു സംസാരം തുടങ്ങുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ പോക്ക് എവിടേക്കാണെന്ന്. അപ്പോൾ ഇത് ശരിയല്ലാത്തൊരു രീതിയിലാണ് എന്നറിയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. അങ്ങനെയുള്ള അതിപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, എല്ലാ കാര്യങ്ങളിലൂടെ അതെ. ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുകയാണ്, ചീത്ത കാര്യങ്ങളൊക്കെയുള്ള ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇത് എനിക്ക് ദോഷത്തിനുമായി ഭവിക്കും എന്നൊരു തോന്നൽ, ഇത് ചെയ്യാൻ പാടില്ല തെറ്റാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ആ ഭഗവാൻ ബോധിപ്പിക്കും ഇത് ചെയ്യരുത് തെറ്റാണെന്ന്. അതിനെ വകവയ്ക്കാണ്ടാണ് പിന്നെ പിന്നെ വീണ്ടും പോകുമ്പോൾ നമ്മൾ അതിന് അടിമപ്പെട്ട് പോകും. അതിപ്പോൾ ഇന്ന് ധാരാളം മാധ്യമങ്ങളുണ്ട്, ആ മാധ്യമങ്ങളിലും അതെ. ഇതുപോലെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് അടിപിടി വെട്ടിക്കുത്ത് കാര്യങ്ങൾ, ഇപ്പോഴുള്ള സിനിമകൾ മുഴുവൻ അങ്ങനെയാണ്. ഈ കുട്ടികളിപ്പോൾ ധാരാളം കാണുന്ന കാർട്ടൂണുകൾ, പിന്നെ കുട്ടികൾ കളിക്കുന്ന ഗെയിമുകൾ, ഇതൊക്കെ ഈ വെടിവെയ്പ്പും ഉള്ളിലുണ്ടുള്ള ആ ആസുരിക ഭാവത്തെ ഉണർത്തുകയാണ്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, ദേഷ്യവും കോപമൊക്കെ കൂടുതലായിട്ട് വരും. ഇങ്ങനെയുള്ളവരെ നോക്കിക്കോളൂ, അവർക്ക് ജാസ്തിയാവും കോപമൊക്കെ. അവർക്ക് ഒരു കാര്യം പറയുമ്പോഴേക്കും ദേഷ്യം വരികയായി. അപ്പോൾ ഇങ്ങനെ എപ്പോഴാണ് അവരെ നിയന്ത്രണം വിട്ടുപോകാന്ന് അവർക്ക് തന്നെ മനസ്സിലാവില്ല. ആദ്യമൊക്കെ അവർക്ക് കുറ്റബോധം തോന്നിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ മനസ്സ് മരവിച്ച് കുറ്റബോധം തോന്നാതെ കണ്ടിരിക്കും. അങ്ങനെയുള്ളൊരവസ്ഥയിലൊക്കെ വന്നുപെടും. അപ്പോൾ ഇത് തുടക്കത്തിലെ തന്നെ ഇത് ചെയ്യരുത് തെറ്റാണ് എന്നൊരു അറിയിപ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടോ, അപ്പോൾ തന്നെ അതിനെ ഉപേക്ഷിക്കണം എന്ന് പറയണം.
സ്വർണം അതിമനോഹരമായിട്ടുള്ളതാണ് സ്വർണം അല്ലേ. ആ സ്വർണം കടയിൽ നിന്ന് ഇങ്ങനെ മേടിച്ചു കൊണ്ടിരുമ്പോൾ എന്തൊരു തിളക്കാതിന്. നമ്മളത് കഴുത്തിലൊക്കെ ഇട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൽ നമ്മുടെ വേർപ്പും ചെളിയോ അതുപോലെ എണ്ണയും മെഴുക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ പോവും. അത് വീണ്ടും കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് അതിലിട്ടിട്ടൊക്കെ നല്ലോണം ആക്കി സോപ്പൊക്കെ ഇട്ട് കഴുകിക്കഴിഞ്ഞാലോ വീണ്ടും അതിൻ്റെ തിളക്കം കൂടും. അപ്പോൾ ചെളി വന്നാൽ ആ സ്വർണത്തിന് പോലും അതിൻ്റെ പ്രഭ നഷ്ടപ്പെടും എന്നാണ്. എത്ര മൂല്യമായ സ്വർണമായാലും ചെളി കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയും ആ തിളക്കമൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് പറയണത്. അതുകൊണ്ട് സജ്ജന സംസർഗമാണ് വേണ്ടത്, ദുർജന സംസർഗം ഉപേക്ഷിക്കണം എന്നുള്ളതും കൂടിയും ഇതിലൂടെ പറഞ്ഞു തരുന്നു. പിന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഉത്കർഷത്തിന് വേണ്ടതൊക്കെ ചെയ്യാനായിട്ട് രാജാവ് എല്ലാ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് അതാ അന്തപുരത്തിൽ ആ രാജാവിൻ്റെ അന്തപുരത്തിൽ ആ കൈകേയി മാതാവിനാണ് പ്രാധാന്യം. അവിടേക്കാണ് കൈകേയിയുടെ അന്തപുരത്തിലേക്കാണ് എപ്പോഴും രാജാവ് ചെല്ലുക. അപ്പോൾ ആ കൈകേയിയോടാണ് ഏറ്റവും പ്രിയം. അപ്പോൾ വേഗം ആ കൈകേയിയുടെ അന്തപുരത്തിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് അവിടെ കൈകേയിയെ കണ്ടില്ല. സാധാരണ ആ വന്നു കയറുമ്പോഴേക്കും പുഞ്ചിരിയോട് കൂടിയിട്ട് മധുരവാക്കുകളൊക്കെ പറഞ്ഞ് ആ ഇഷ്ടത്തോടുകൂടി ഇങ്ങനെ വന്ന് സ്വീകരിക്കുന്നതാണ്. ഒരിക്കൽ പോലും ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ആ കൈകേയി സദാ അങ്ങനെയാണ്. ആ ദശരഥ മഹാരാജാവിനെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇന്ന് നിങ്ങളുടെ സഖി എവിടെ കാണണില്ലല്ലോ, എവിടെ പോയി ദാസിമാരെ, നിങ്ങളുടെ യജമാനത്തി എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അത് ചോദിക്കുമ്പോൾ പറയും, രാജാവേ തമ്പുരാട്ടിതാ ഗോപാലയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എന്താ കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങ് തന്നെ പോയിട്ട് ദേവിയുടെ ഉള്ളറിഞ്ഞ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടതുപോലെ പ്രവർത്തിക്കൂ എന്ന് പറയുക. ഇത് കേട്ടപ്പോൾ രാജാവിന് അപ്പം തന്നെ വല്ലാത്തൊരു സംഭ്രമമായി. കാരണം കയ്യേയെ പറ്റിയിട്ട് ഒരു ഭയം. ആ എന്താ പറയുക, ഇത് ചെയ്യണത് ഓരോന്ന് ആ പ്രീതി ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോഴും ഈ കൈകേയിയെ നല്ലോണം ഈ മഹാരാജാവിനും മനസ്സിലായിട്ടുണ്ട്. കൈകേയിയിലൊരു ഭയം ഈ രാജാവിനും ഉണ്ട്. കാരണം കൈകേയിയെ നന്നായിട്ട് അറിയാം. ഇഷ്ടമില്ലാത്ത വാക്ക് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞാൽ ഇഷ്ടമില്ലാണ്ടൊരു വാക്ക് പോലും രാമൻ പറയില്ല എന്ന് പറഞ്ഞ പോലെ, ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ ആ കൈകേയിയുടെ സ്വഭാവം എന്താണെന്ന് നന്നായിട്ട് മഹാരാജാവിനറിയാം. അതുകൊണ്ട് തന്നെ പേടിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ അടുത്ത് ചെന്ന് തലോടിയിട്ട് ആ കണ്ണും മുഖമൊക്കെ തുടപ്പിച്ച് ശരീരത്തോട് ചേർത്ത് പുണർന്നുകൊണ്ട് ചോദിച്ചു, ഏ സുന്ദരി, ആ സൗന്ദര്യത്തിൽ കൂടുതൽ തൻ്റെ സൗന്ദര്യത്തിൽ അഭിമാനിക്കണമെന്നാണ് കൈകേയി. അപ്പോൾ ആ അതുകൊണ്ടാണ് സുന്ദരി എന്ന് പറഞ്ഞിട്ട് സന്തോഷിപ്പിക്കാനായിട്ട് വിളിക്കുകയാണ്. എൻ്റെ പ്രാണനാഥേ, എന്തിനാണ് ഇങ്ങനെ വെറും പൊടി അണിഞ്ഞ് ഇങ്ങനെ ദുഃഖിച്ച് നിലത്ത് കിടക്കണത്? സുന്ദരി സുശീല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വിളിച്ച് സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ് മഹാരാജാവ്. എൻ്റെ പ്രജകൾ ആരെങ്കിലും നിന്നോട് അഹിതം പ്രവർത്തിക്കുകയുണ്ടായോ? സ്ത്രീകളോ പുരുഷന്മാരോ ആരാണെങ്കിലും നിനക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കിയത്? അവർ എത്ര ശിക്ഷാർഹനായാലും വധാർഹനായാലും എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. അല്ല, വല്ല ദരിദ്രനാണ് നിനക്ക് അവരുടെ ദാരിദ്ര്യം കണ്ടു നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടായോ? എന്നാൽ ഞാൻ സമ്പത്തെല്ലാം കൊടുത്തിട്ട് അതാ അവരെ അത് സമ്പന്നനാക്കി തീർക്കാം. അതല്ല, നിനക്ക് ഏതെങ്കിലും ഒരു ധനവാൻ നിന്നോട് അഹിതമായിട്ട് പെരുമാറിയോ, അവൻ്റെ ധനമെല്ലാം ഞാൻ കണ്ടുകെട്ടിയിട്ട് അവനെ ഞാൻ ദരിദ്രനാക്കാം. നീ വധശിക്ഷയ്ക്ക് നൽകേണ്ട ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട അയാൾക്ക് അയാളോടാണ് നിനക്ക് ഇഷ്ടം എന്ന് തോന്നുന്നുണ്ടോ, അയാളെ ഞാൻ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം. അതല്ല, വധാർഹനല്ലാത്ത ഒരാൾ നിനക്ക് അനിഷ്ടം പ്രവർത്തിച്ചോ, അവനെ വധിക്കാനും എനിക്ക് വിരോധമൊന്നുമില്ല. നോക്കൂ, ആ രാജാവ് എത്രയ്ക്ക് താന്നിട്ടാണ് പറയണതെന്ന്. ആ സ്ത്രീകളോടുള്ള അമിതമായ ആഗ്രഹം എവിടെയൊക്കെ വരെ കൊണ്ടെത്തിക്കണു എന്നുള്ളതാണ് ആ സ്ത്രീയിൽ അധികം ഭ്രമം. അപ്പോൾ ആ സ്ത്രീ അതുപോലെയുള്ള സ്ത്രീകൾ ആ പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ എങ്ങനെയൊക്കെ പെരുമാറുമോ അതുപോലെയാണ് കൈകേയി പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കൈകേയിയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഭോഗത്തിൻ്റെ അടിമയായി പോയി ഈ മഹാരാജാവ് എന്നുള്ളതാണ് ഈ വാക്കുകളെ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് എങ്ങനെ വേണം എന്നുള്ളത് ഈ രണ്ട് ഭാവത്തിലൂടെ കാണിച്ചു തരികയാണ്. ഇവിടെ ഇപ്പം ഈ രാജാവ് ഇതാ ഇങ്ങനെ, ഇനി കുറച്ച് കഴിയുമ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു നമ്മളെ കാണിച്ചു തരും. അത് കാണാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പം അങ്ങനെ ചോദിക്കുന്നു, ഇനി അതല്ല, എൻ്റെ ജീവിതം തന്നെ നിനക്ക് അധീനമാണ്, അതുകൊണ്ട് നീ ദുഃഖിക്കരുത്, എനിക്കത് സഹിക്കാൻ സാധിക്കില്ല
എനിക്ക് സ്വന്തം പ്രാണനേക്കാളും പ്രിയതമനായ എൻ്റെ രാമൻ, ആ രാമനെ പറയണു, രാമനെ പിടിച്ച് ഞാനിതാ സത്യം ചെയ്യണു, നിനക്ക് എന്താണോ ഹിതം അത് ഞാൻ സാധിപ്പിച്ചു തരാം, നീ ദുഃഖിക്കാണ്ടിരിക്കണം, അത് മാത്രമേ എനിക്ക് വേണ്ടൂ. ആ സത്യം ചെയ്തു കഴിഞ്ഞപ്പോൾ, ദശരഥൻ സത്യം ചെയ്തു കഴിഞ്ഞപ്പോൾ വേഗം കൈകൈ കണ്ണുനീരൊക്കെ മുഖമൊക്കെ തുടച്ച് വേഗം അവിടുന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് സത്യനിഷ്ഠനാണ്, എന്നോട് ആണയിട്ട് പറഞ്ഞു, നേരാണെങ്കിൽ എൻ്റെ ഇഷ്ടം ഞാൻ പറയാം, അങ്ങയുടെ ശബ്ദം അങ്ങ് വ്യർത്ഥമാക്കരുത്. പണ്ട് ദേവാസുര യുദ്ധം നടന്ന സമയത്ത് ആപത്തൊഴിവാക്കി രക്ഷിച്ചപ്പോൾ എനിക്ക് രണ്ട് വരങ്ങൾ തന്നില്ലേ, അത് ഞാൻ പറഞ്ഞു അങ്ങോട്ട് തിരിച്ചു തന്നിരുന്നു, എപ്പോഴാണ് ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ തരണമെന്ന് പറഞ്ഞിട്ട്, ആ രണ്ട് വരങ്ങളും എനിക്ക് ഇന്ന് വേണം. അതാണ് അതിൽ ഒരു വരം കൊണ്ട് അങ്ങ് എൻ്റെ മകൻ ഭരതന് രാജ്യാഭിഷേകം ചെയ്യണം, രണ്ടാമത്തെ വരാനുസരിച്ചിട്ട് ആ രാമനെ ഇന്ന് തന്നെ ജടാവൽക്കരങ്ങളും മരപുരിയൊക്കെ ധരിച്ച് 14 വർഷം കാട്ടിലേക്ക് വനവാസത്തിന് പറഞ്ഞയക്കണം. ആ വനത്തിലെ കായ്കനികളും കിഴങ്ങുകളൊക്കെ ഭക്ഷിച്ച് രാമൻ അവിടെ വസിക്കട്ടെ, രാജ്യം ഭരിക്കാൻ ഭരതനെ ഏൽപ്പിക്കണം. പുലർച്ചയ്ക്ക് തന്നെ രാമൻ, നാളെ പുലർച്ചയ്ക്ക് തന്നെ രാമൻ വനത്തിന് പോകണം. ഈ രണ്ട് വരങ്ങളും എനിക്ക് തന്നില്ല, തന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ മരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ പ്രാണത്യാഗം ചെയ്യും എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ശരിക്കും ആ പണ്ടൊക്കെ പർവ്വതങ്ങളിങ്ങനെ പറക്കുന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ആ പർവ്വതങ്ങൾ, ആ പറക്കുന്ന ആ പർവ്വതങ്ങളുടെ ഇതിൽ വജ്രത്തിൻ്റെ വജ്രായുധം കൊണ്ട് വെട്ടി ആ ചിറക് വെട്ടിയിട്ടാൽ എങ്ങനെയാണോ ആ പർവ്വതം വന്ന് ഭൂമിയിൽ പതിക്കണത്, അതുപോലെ ആ രാജാവ് മോഹാലത്തിൽ വെട്ടിയിട്ട പോലെ മോഹാലസ്യപ്പെട്ട് വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് എഴുന്നേറ്റു. അയ്യോ, സഹിക്കാനാവാത്ത ഈ വാക്കുകൾ എനിക്ക് കേൾക്കാൻ ഇട വന്നൂലോ, ഞാൻ സ്വപ്നം കാണണതാണോ, എനിക്ക് ഭ്രാന്ത് പിടിച്ചതാണോ, എൻ്റെ മരണസമയം അടുത്തതാണോ, ശങ്കര മഹാദേവ ദൈവമേ എന്തൊക്കെയാണ് ഈ കേൾക്കണതും ഈ ചെയ്യണതൊക്കെ എന്ന് പറഞ്ഞതാ. അങ്ങനെ പരിഭ്രമത്തോടുകൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഭ്രാന്തനെ പോലെ ഓരോന്ന് പറഞ്ഞ് കരയണു. അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ദാ ഇര പിടിക്കാനുള്ള ആ ക്രൗര്യത്തോടുകൂടിയിരിക്കുന്ന പെൺകടുവയെ പോലെ തൻ്റെ അടുത്തിരിക്കുന്ന കൈകേയിയുടെ മുഖം ഭയത്തോടുകൂടി ആദ്യമായിട്ട് മഹാരാജാവ് നോക്കി. ഇതുവരെ ആ പ്രേമത്തോടുകൂടി വാരിപ്പുണർന്നിരുന്ന ആ കൈകേയിയെ ഇന്ന് ഭയത്തോടുകൂടി നോക്കുകയാണ്. എങ്കിലും ആ ഭയം കണ്ടിട്ട് ഭദ്രം ആക്കാൻ, ആ ഭയത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആ ദേവിയുടെ ആ മനസ്സിനെ മാറ്റാൻ വേണ്ടി പിന്നെയും മഹാരാജാവ് വിളിക്കണു, ഭദ്രേ എന്നുള്ള വാക്ക്. എന്താ ഇങ്ങനെ പറയണത്? രാമൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എനിക്ക് ജീവഹാനി വരുത്തുന്ന വാക്കുകൾ പറയാൻ എന്തേ കാരണം? ഈ കൈകേയിയുടെ ജീവൻ കളയും എന്ന് പറഞ്ഞപ്പോൾ ആ തന്നെ കൈകേയിയെ അത്രയ്ക്കും പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് മഹാരാജാവ് സത്യം ചെയ്തത്. പക്ഷേ ഈ രാജാവ് പറയണു എൻ്റെ പ്രാണൻ പോവും എന്ന് പറയുമ്പോൾ ആ കൈകേയിക്ക് ഒരിളക്കമില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഇതുവരെ മഹാരാജാവിനോട് കാണിച്ച ആ പ്രിയവും സ്നേഹമൊക്കെ എത്ര ഉണ്ടായിരുന്നു, അതിന് എത്ര ദൃഢതയുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ഓരോ വാക്കിലും ഇതിങ്ങനെ പ്രതിഫലിച്ച് കാണുകയാണ്. മുൻപൊക്കെ നീ രാമൻ്റെ ഗുണങ്ങളെങ്ങനെ വാഴ്ത്തി പറയണത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, നീ പറഞ്ഞിട്ടില്ലേ ഞാനും കൗസല്യാദേവിയും തമ്മിൽ രാമന് ഭേദമില്ലാന്ന്? ഇപ്പം എന്തേ ഇങ്ങനെ തോന്നാൻ? വേണമെങ്കിൽ ആ ഭരതന് രാജ്യത്തിനെ തരാം, കാരണം ഭരതൻ ആ ഭരണ നിപുണൻ തന്നെയാണ്. എല്ലാ മക്കളും, എൻ്റെ എല്ലാ മക്കളും ഒരുപോലെ കേമന്മാരാണ്. മൂത്തവനായതുകൊണ്ട് ഞാൻ രാമന് അഭിഷേകം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഭരതനെ വാഴിക്കാൻ എനിക്ക് ഒരു ഒട്ടും മടിയില്ല. പക്ഷേ അതിനെന്തിനാണ് രാമൻ വനത്തിന് പോകേണ്ട കാര്യം? ആ ഭരതൻ രാജാവായാലും രാമനിൽ നിന്ന് എനിക്കൊരു ഭയം ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് കരയാണ്. അപ്പോൾ ആ കൈകേയിക്കാൻ അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ കൊണ്ട് ആ ക്രോധത്തോട് പറഞ്ഞ്, രാജാവേ എന്താണ് ഇങ്ങനെ പ്രാന്തമൊക്കെ പറയണത്? അങ്ങേക്ക് ഭ്രാന്തായി പോയോ? കള്ളം പറഞ്ഞാൽ ഘോരമായി നരകത്തിൽ പതിക്കുന്ന അറിയില്ലേ? രാമൻ പുലർച്ചയ്ക്ക് ദൃഢതയായിട്ടാണ് പറയണേ, രാമൻ പുലർച്ചയ്ക്ക് തന്നെ ആ വനത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ രാജാവിൻ്റെ മുമ്പിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അതിന് സംശയമില്ല. ഭൂമിയിൽ ദശരഥ രാജാവ് സത്യസന്ധനാണ് എന്നൊരു പേരുണ്ട്, ആ പേര് അങ്ങേക്ക് നഷ്ടപ്പെടും, അത് കളഞ്ഞു കുളിക്കരുത് എന്ന് പറഞ്ഞ് ആ സൽമാർഗം വെടിഞ്ഞും സൽമാർഗം വെടിഞ്ഞ് പ്രവർത്തിച്ച് നരകയാതനെ ക്ഷണിച്ചു വരുത്തണ്ട, സത്യത്തിനെ വെടിഞ്ഞിട്ട് ആ നരകയാതനെ വരുത്തണ്ട, രാമനെ ചൊല്ലി ആണയിട്ടിട്ട് വെറുതെ
ആ രാമനെ ഇത്രയും പ്രിയപ്പെട്ട രാമനെ ചൊല്ലിയിട്ടാണ് സത്യം ചെയ്തത്. അത് വെറുതെ കള്ളാക്കരുത്. അതുമാണ് കാരണം കുട്ടികളെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ പറയേ, കുട്ടികളെ കൊണ്ട് സത്യം ചെയ്യരുത്. കാരണം എന്താ, അവർക്കാണ് ദോഷം അത് ചെയ്ത്, നമ്മൾ ആ സത്യം പരിപാലിച്ചില്ലെങ്കിൽ എന്നുള്ളതാണ്. കുട്ടികളെ കൊണ്ട് സത്യം ചെയ്യരുത്. അപ്പോൾ രാമനെ കൊണ്ട് സത്യം ചെയ്തിച്ചത് പാലിച്ചില്ലെങ്കിൽ രാമനും കൂടി ദോഷമുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു അത് അർത്ഥം കൂടി അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ശാഠ്യവും കൈകേയിയുടെ ശാഠ്യം, ശ്രീരാമദേവനോടുള്ള വേർപാടൊക്കെ ചിന്തിച്ചിട്ട് ആ മഹാരാജാവ് അതീവ ദുഃഖിതനായി. രാജാവ് വീണ്ടും അതാ ആ ബോധം കെട്ട് നിലത്ത് വീണു. പിന്നെയും ഉണർന്നെഴുന്നേറ്റും കിടന്നും കരഞ്ഞും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞും പലതും പറഞ്ഞ് 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 ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇടയ്ക്ക് രാമാ രാമാ ശ്രീരാമചന്ദ്ര രാമാ രാമാ പുത്ര എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കരയാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രി എങ്ങനെയാണോ ഒരു വർഷം പോലെ കടന്നുപോയി. കാരണം ഒരു നിമിഷം പോലും നീങ്ങാത്തത് പോലെ തോന്നി. എങ്ങനെയെങ്കിലും രാവിലെ നേരം വിളിച്ചായാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ആ രാവിലെ ആയപ്പോൾ ആ സൂര്യോദയമായപ്പോൾ സ്തുതിപാഠകന്മാരും ഗായകരൊക്കെ വന്ന് മംഗളവാദ്യങ്ങളോടും ജയാരോഹങ്ങളോടും കൂടി സ്തുതികളെ കൊണ്ട് ആ പള്ളിക്കുണ കുറിപ്പ് ഉണർത്താൻ വന്നു. പക്ഷേ ഇവിടെ രാജാവ് ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി മുഴുവനും കരഞ്ഞ് കഴിച്ചു വിട്ടുകയാണ് ഉണ്ടായത്. ആ പള്ളിക്കുറിപ്പ് ഉണർത്താൻ വന്നവരെ കോപത്തോടു കൂടിയിട്ട് അവരെയൊക്കെ തടഞ്ഞിട്ട് അവരൊക്കെ കോപത്തോടു കൂടിയിട്ട് ഇതാ കൈകേയി തടയുകയാണ്. ഇത് കണ്ടപ്പോൾ അവരെല്ലാം പരിഭ്രമിച്ചു. രാജാക്കന്മാരെ അങ്ങനെയാണ് നല്ല സ്തുതിപാഠകർ രാജാവ് ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മംഗളവാദ്യങ്ങളും ജയാരവങ്ങളൊക്കെ കൂടി പിന്നെ ഭഗവാന്റെ സ്തുതികൾ പാടിയിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ വന്നിട്ടാണ് നല്ലത് കേട്ടിട്ടാണ് രാജാവ് രാജാവിനെ ഉണർത്തുക. കാരണം ഒരു രാജ്യത്തെ മുഴുവനും ഭരിക്കുന്ന രാജാവിൻ്റെ മനസ്സിൽ എപ്പോഴും ആ നന്മ നിറഞ്ഞിരിക്കണം. മനസ്സ് ശാന്തിയും സമാധാനവും ആനന്ദപ്രദവും ആയിരിക്കണം. ഓരോ ദിവസവും നന്നായിട്ട് തുടങ്ങണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അവരൊക്കെ പരിഭ്രമിച്ച് നിന്നു. അപ്പോഴേക്കും അതാ അവിടെ അഭിഷേകോത്സവം പ്രമാണിച്ചിട്ട് നഗരവീഥികളിലൊക്കെ ജനങ്ങൾ നിറഞ്ഞു. ബ്രാഹ്മണരും രാജാക്കന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരും താപസന്മാരെ കന്യകമാരെ എല്ലാവരും വന്നു. ആ ശോഭയേറിയ വെൺകൊട്ടത്തടയും താഴെയും വെഞ്ചാമരവും താലവൃന്ദവും കുറേ സാധനങ്ങൾ ഒരുക്കണം എന്ന് സുമന്ത്രരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മുഴുവനും ഒരുക്കിയിട്ട് എല്ലാം അത് അവിടെ ഒരുക്കി വച്ചു. സ്ത്രീകളും ബാലന്മാരും വൃദ്ധന്മാരും തുടങ്ങിയ എല്ലാവരും അന്നേരം അയോധ്യാവാസികൾ മുഴുവനും ആനന്ദത്തോടുകൂടി കൗതുകത്തോടുകൂടി ആ രാത്രിയിൽ മുഴുവൻ ആഘോഷങ്ങളോട് കൂടിയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി. കാരണം രാവിലെ രാമചന്ദ്രപ്രഭുവിൻ്റെ ആ സിംഹാസനം അവിടെ രാജാവായ അഭിഷേകം ചെയ്യാണ്. അത് കാണാനുള്ള കൊതിയോട് കൂടിയിട്ട് രാജാവായിട്ട് രാമദേവനെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവനായ രാമദേവനെ ഇനി രത്നഗിരിയുടെ അണിഞ്ഞ് കാണാനാവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എല്ലാവർക്കും സന്തോഷമായി. ആ മകരകുണ്ഡലങ്ങൾ ശോഭിക്കണ കവിൾത്തടങ്ങളും താമരയിതൾ പോലെ ശോഭിക്കണ താമരയിതൾ പോലെ ശോഭിക്കുന്ന കണ്ണുകളും ചന്ദ്രമണ്ഡലത്തിന് തുല്യമായ ആ മുഖമണ്ഡലവും പുലിനഖ പൂനിലാവ് പോലെ പുഞ്ചിരിക്കുന്ന ആ മുല്ലപ്പൂ മൊട്ട് പോലെയുള്ള പല്ലുകളും ചെമ്പരത്തിപ്പൂ പോലെയുള്ള ചുവന്ന നല്ല അതിമനോഹരമായ ചുണ്ടുകളും കഴുത്തിൽ തിളങ്ങണ കൗസ്തുഭരത്നം ശോഭയേറുന്ന തിരുമാറും ഉദരഭാഗവും സ്വർണം സ്വർണത്തിൻ്റെ അരഞ്ഞാണമണിഞ്ഞ ആ അരക്കെട്ടും അതിമനോഹരമായ ആ മെലിഞ്ഞ കൃഷമായ ആ മധ്യഭാഗം അങ്ങനെ ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള തുടകളും ആനയുടെ മസ്തകം പോലെയുള്ള കാൽമുട്ടുകളും കാമദേവൻ്റെ ആവനാഴി പോലെയുള്ള ആ കണങ്കാലുകളും ആമയുടെ രൂപവടിവുള്ള പാദങ്ങളും താമരപ്പൂ പോലെയുള്ള പാദദളങ്ങളും ഇന്ദ്രനീലക്കല്ലിനേക്കാൾ അഴകേറിയ ആ സുന്ദരമായ ശരീരവും ചേർന്ന് നിൽക്കുന്ന ആ ശ്രീരാമദേവൻ സർവാഭരണ വിഭൂഷിതനായി ആനപ്പുറത്ത് കയറി വെൺകട്ടക്കട പിടിക്കുന്ന അനുജനായ ലക്ഷ്മണനോട് കൂടിയിട്ട് രാവിലെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നമുക്കെല്ലാവർക്കും കാണാലോ. അതിന് ഈ രാത്രി എന്താ കഴിയാത്ത അവർക്കും ആ അന്നത്തെ രാത്രി അത്രയും ഒരു വർഷം പോലെയാണ് അത്ര ആ വിരഹം കൊണ്ട് അത് കാണാനുള്ളൊരു കൊതി കൊണ്ട് ഇതെന്ത് ഈ രാത്രി കഴിഞ്ഞാലല്ലേ നാളെ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ ഈ രാത്രി കഴിയാത്തത്, സൂര്യൻ എന്താ ഉദിക്കാത്തത് എന്നൊക്കെ ചിന്തിച്ചിട്ട് അവരത് ആനന്ദത്തോടു കൂടിയിട്ട് അങ്ങനെ അവർ ആ അയോധ്യാനിവാസികളെല്ലാവരും കാത്തിരുന്നു.
ആദിത്യദേവൻ ഉദിച്ച സമയത്ത് രാജാവ് എന്താണ് ഇനിയും ഉണരാത്തത്, എന്താ കാരണമെന്ന് അറിയ ചിന്തിച്ചുകൊണ്ട് സുമന്ത്രരെ, കാരണം തലേന്ന് എല്ലാം ഒരുക്കിക്കഴിഞ്ഞ് പോയിപ്പോൾ വളരെ നേരം വൈകിക്കണു, അപ്പോൾ രാജാവ് ഇനി അറിഞ്ഞില്ലേ രാജ്യാഭിഷേകത്തിൻ്റെ കാര്യം മറന്നുവോ എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം വന്ന് നോക്കുകയാണ്. അദ്ദേഹം വേഗം കടന്നു വന്ന് മഹാരാജാവ് വിജയിക്കട്ടെ എന്നൊക്കെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിച്ച് എഴുന്നേറ്റു. അപ്പോൾ അതാ ആ രാജാവ് ഉറങ്ങുമൊന്നുമല്ല, കണ്ണുനീര് വാർത്തുകൊണ്ട് ആകെക്കൂടി ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ വല്ലാതെ ഒരു ദിവസം കൊണ്ട് ഇത്രയ്ക്കും വൃദ്ധനാവോ ഒരാളെന്ന് തോന്നും. അതുപോലെ ആകെ വിവശനായി ഇരിക്കണ, പരിഭ്രാന്തനായിട്ട് ഇരിക്കണ ആ രാജാവിനെ കണ്ട് കൈകേയിയോട് ചോദിക്കുകയാണ്, ദേവി കൈകേയി എന്താണ് മഹാരാജാവിന് ഇങ്ങനൊരു ഭാവം ഉണ്ടാവാൻ കാരണം, വേഗം പറയൂ എന്ന് പറയാണ്. അത് കേട്ട് രാജാവ് കൈകേയി പറഞ്ഞു, രാജാവിന് രാത്രിയിൽ തീരെ ഉറക്കം വന്നില്ല, മനസ്സിൽ എന്തോ അസ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സദാ രാമ രാമ രാമചന്ദ്ര ശ്രീരാമചന്ദ്ര പ്രഭോ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണ കണ്ടു. പിന്നെ രാത്രി ഉറക്കഴിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ ഭാവപ്രകം പകർച്ച ഉണ്ടായത്. രാമനെ കാണാത്തത് കൊണ്ടാണ് രാജാവിന് ദുഃഖം. രാമനോട് പറയാനുണ്ട്, എന്തോ ഒന്ന് പറയാനുണ്ട്, അതുകൊണ്ട് വേഗം ചെന്ന് ശ്രീരാമചന്ദ്രനെ ഇങ്ങോട്ട് വരുത്തൂ എന്ന് പറഞ്ഞു. സുമന്ത്രർ പറഞ്ഞു, രാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരാൻ സന്തോഷമുള്ളൂ, പക്ഷേ മഹാരാജാവ് കൽപ്പിക്കാണ്ട് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അത് മുഴുവനാക്കണേക്കാളിന് മുമ്പ്, ആ സുമന്ത്രരുടെ വാചകം മുഴുവനാക്കണേക്കാളിന് മുമ്പ് മഹാരാജാവ് പറഞ്ഞു, വേഗം പോയി എൻ്റെ മകനെ വരുത്തൂ, ആ സുന്ദരനായ രാമൻ്റെ രൂപം എനിക്ക് മുഖം ഉടനെ കാണണം എന്ന് പറഞ്ഞതാ വീണ്ടും മഹാരാജാവ് കരയാൻ തുടങ്ങി. അപ്പോൾ ആകെ പരിഭ്രമത്തോടു കൂടിയിട്ട് വേഗം പോയിട്ട് പറഞ്ഞു, ഉടനെ തന്നെ ആ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞതാ, അച്ഛൻ വിളിക്കുന്നു, വേഗം വരൂ എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ കൂട്ടിയിട്ട് ലക്ഷ്മണനോട് കൂടിയിട്ട് അതാ കൈകേയിയുടെ മന്ദിരത്തിലെത്തി. അദ്ദേഹം രാമലക്ഷ്മണന്മാർ ദശരഥനെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആ ദശരഥ മഹാരാജാവ് അതീ സംഭ്രമത്തോടു കൂടിയിട്ട് എണീറ്റ് ആ രാമനെ മാറോടണയ്ക്കാൻ കൈകളിങ്ങനെ നീട്ടിയതും വീണ്ടും മോഹാലസ്യപ്പെട്ട് വീണു. രാമാ 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 എന്ന് മാത്രം ആ ചുണ്ടുകൾ മന്ദിച്ചുകൊണ്ട് പ്രജ്ഞയായിട്ട് കിടക്കണ ആ അച്ഛനെ ഭാര്യയെടുത്ത് മടിയിൽ കിടത്തി. ഇതെല്ലാം കണ്ട് അന്തഃപുരത്തിലുള്ള എല്ലാ സ്ത്രീകളും ഉറക്കെ വാവിട്ട് കരഞ്ഞു. ഈ കരയണ ഒച്ച കേട്ടപ്പോൾ വസിഷ്ഠ മഹർഷി അങ്ങോട്ട് ഓടി വന്നു, ഇത് എന്തുണ്ടായേ, എന്ത് പറ്റി എന്നറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കൈകേയി പറഞ്ഞു, ശ്രീരാമ ഈ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം നീയാണ് കേട്ടോ, മനുഷ്യർക്ക് ദുഃഖം ഉണ്ടാവുന്നതും സുഖം ഉണ്ടാവുന്നതെല്ലാം ഈ ദുഃഖത്തിൽ നിന്നാണ്. നീ മനസ്സ് വച്ച അച്ഛൻ്റെ ഈ ദുഃഖം മാറ്റിയിട്ട് സുഖമാവാൻ എളുപ്പമുണ്ട്. അച്ഛൻ്റെ ദുഃഖശാന്തിക്ക് വേണ്ടതൊക്കെ വേണ്ടി നീ ചിലത് ചെയ്യേണ്ടി വരും. സത്യനിഷ്ഠന്മാരിൽ മുൻപനായ അച്ഛൻ്റെ പ്രതിജ്ഞ നീ സത്യമാക്കി ചെയ്യാൻ, നീ സത്യം ആക്കണം. ആ മഹാരാജാവിൻ്റെ മനസ്സിന് അതാണ് ഹിതകരം. നീയല്ലേ മൂത്ത മകൻ, പണ്ട് അച്ഛൻ എനിക്ക് രണ്ട് വരം തന്നിട്ടുണ്ട്, അത് നിനക്കേ സാധിപ്പിച്ചു തരാൻ കഴിയുള്ളൂ. അത് രണ്ടും ഇന്ന് ഞാൻ ആവശ്യപ്പെട്ടു, അത് നിന്നോട് എങ്ങനെ പറയും എന്ന് വിചാരിച്ച് നാണിച്ചിട്ടാണ് അച്ഛനിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്. ആ സത്യമാകണ ആ പാശത്തിൽ ബന്ധിക്കപ്പെട്ട പിതാവിനെ മോചിപ്പിക്കാൻ നീയാണ് അർഹൻ. പുരപ്പും എന്നുള്ള ആ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യണവനല്ലേ പുത്രൻ. അപ്പോൾ ബ്രഹ്മദേവൻ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീയെ വേണം അച്ഛനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ അമ്മയുടെ വാക്ക് കേട്ടപ്പോൾ അതീവ സങ്കടമാണ് തോന്നിയത്. കാരണം ഇത്രയ്ക്കൊന്നും ആ ശരിക്കും ആ ശ്രീരാമദേവനെ മനസ്സിലാക്കിയ ആളാണ് കൈകേയി മാതാവ് എന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കൊന്നും മുഖവരയുടെ ആവശ്യമില്ല. രാമ ചെയ്യൂ എന്ന് പറയണേക്കാളും മുമ്പ് രാമൻ ചെയ്യും എന്നുള്ളത് ബോധ്യമായേനെ. പക്ഷേ ആ അമ്മയെ ഇത്രയ്ക്കധികം സ്നേഹിച്ചിട്ടും ആ അമ്മ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള ദുഃഖമാണോ മുള്ളുകൾ പോലെ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറിയതെന്ന് അറിയില്ല. ചോദിച്ചു, ആ വാക്കുകളിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാവണേ, അമ്മേ ഇത്രയ്ക്കൊക്കെ എന്നോട് പറയേണ്ടതുണ്ടോ, പിതാവിന് വേണ്ടി സ്വന്തം ജീവനെ അമ്മയെ അതല്ല എൻ്റെ സീതയെ തന്നെ ഉപേക്ഷിക്കണോ, ഞാൻ ഉപേക്ഷിച്ചോളാം, അതിന് ഒട്ടും സംശയമില്ല, എനിക്കതിനൊട്ടും ദുഃഖമില്ല, ഈ രാജ്യത്തെ തന്നെ ഉപേക്ഷിക്കണം എന്ന് അച്ഛൻ ആവശ്യപ്പെട്ടാൽ ഞാൻ ഉപേക്ഷിക്കും, എന്തിന് എൻ്റെ ജീവനാണ് ഈ ലക്ഷ്മണൻ, ഇനി ഈ ലക്ഷ്മണനെ ഉപേക്ഷിക്കാനാണോ പറയണേ, അതും ഞാൻ ചെയ്യും. അതല്ല അച്ഛൻ എന്നോട് പറയാണ്, തീയിൽ ചാടി മരിച്ചോളൂ എന്ന് പറയണോ അല്ലെങ്കിൽ വിഷം കുടിച്ചോളൂ എന്ന് പറയണോ, എനിക്കൊട്ടും സംശയമില്ല കേട്ടോ, ഞാനതെല്ലാം ചെയ്യും. അച്ഛൻ്റെ ഇഷ്ടമറിഞ്ഞ് അച്ഛൻ പറയാതെ തന്നെ ചെയ്യണേ അനുസരിക്ക ഒരു പുത്രനാണ് ഉത്തമനായ പുത്രൻ, അച്ഛൻ പറഞ്ഞിട്ട് മാത്രം ചെയ്യണേ എന്ന് മധ്യമനാണ്. ഇപ്പം ഞാൻ മധ്യമൻ സ്ഥാനത്താണ് എന്നാണ്
ഈ ശ്രീരാമചന്ദ്ര പ്രഭു പറയണേ അച്ഛൻ്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റിയില്ലല്ലോ, എന്താണെന്ന് ചോദിക്കേണ്ടി വന്നില്ലേ? പിതാവ് പറഞ്ഞിട്ട് ഇനി പിതാവ് പറഞ്ഞിട്ടും കേൾക്കാണ്ട് ഇരിക്കണേ, പിന്മാറിപ്പോകണം, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകണേ ഒരാൾ മാതാപിതാക്കളുടെ മലമാണ് എന്നാണ് സജ്ജനങ്ങൾ പറയുന്നത്. ഇതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അച്ഛൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ എനിക്ക് ഒട്ടും വിഷമമില്ല. ഞാനിതാ സത്യം ചെയ്യുന്നു, ഞാൻ ചെയ്യുന്ന ശബ്ദം ഒരിക്കലും ലംഘിക്കില്ല, മറിച്ച് സംഭവിക്കില്ല എന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവും അവിടുന്ന് സത്യം ചെയ്യുകയാണ്. ആ പ്രതിജ്ഞ കേട്ടിട്ട് കൈകേയി പറഞ്ഞു, നിൻ്റെ രാജ്യാഭിഷേകത്തിന് വേണ്ടി പിതാവ് ഒരുക്കി വച്ചിട്ടുള്ള എല്ലാം കൊണ്ട് ഇതാ ഭരതന് അഭിഷേകം നടത്തണം. പിന്നെ ഒരു വരം കൂടിയുണ്ട്, നീ 14 വർഷം ജടാവൽക്കലങ്ങളൊക്കെ അനിഞ്ഞ് താപസവേഷത്തോടു കൂടിയിട്ട് ആ വനത്തിൽ താമസിക്കണം. അത് നിന്നോട് പറയാനുള്ള മടി കൊണ്ടാണ് അച്ഛനിങ്ങനെ ദുഃഖിക്കണത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അത്ഭുതമായി ശ്രീരാമചന്ദ്ര പ്രഭുവിന്. അമ്മേ, ഇതിനെന്താ വിഷമം? അമ്മയ്ക്ക് എന്നെ അറിഞ്ഞൂടെ എന്നുള്ളത്, നല്ലതെല്ലാം എനിക്ക് തന്നട്ടെ. അമ്മ പറഞ്ഞതാണ് മുമ്പ് എൻ്റെ മകൻ മറ്റാർക്കെങ്കിലും കൊടുക്കൂന്ന്. ഇതാണ് അമ്മയ്ക്ക് നന്മ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ആ മകൻ പിന്നെ അത് ചെയ്യാതെ കണ്ടിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മുള്ളു പോലെ തറഞ്ഞത് ഇതാണ്, അമ്മയ്ക്ക് എന്നെ ഇത്രയായിട്ടും മനസ്സിലായില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ വിഷമം? ഭരതന് രാജ്യാഭിഷേകം നടത്തിക്കോളൂ, സന്തോഷമായിട്ട് നടത്തൂ, അതിന് ഞാൻ താമസിയാണ്ട് ഇപ്പോൾ തന്നെ കാട്ടിലേക്ക് പുറപ്പെടാം. അച്ഛൻ ഇക്കാര്യം എന്തിനാണ് മടിച്ചത് എന്നോട് പറയാൻ? ഇതിനെന്തിനത്ര ദുഃഖമുള്ളത്? രാജ്യം ഭരിക്കാൻ ഭരതന് തീർച്ചയായിട്ടും കഴിയും, ഭരതൻ തന്നെയാണ് അതിന് യോഗ്യൻ. രാജ്യം ഉപേക്ഷിക്കാൻ എനിക്കും കഴിയും, അത് ഉറപ്പാണ്. ഈ രാജ്യഭരണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ കാട്ടിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, അവനവൻ്റെ ശരീരത്തിനെ മാത്രം ഭരിച്ചാൽ മതി. അപ്പോൾ എന്നോട് ഈ കാട്ടിൽ പോയി 14 വർഷം സുഖവാസത്തിന് പൊക്കോളൂ എന്നല്ലേ അമ്മ പറഞ്ഞ്? അമ്മയ്ക്ക് എന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ടല്ലേ ഈ കാനനവാസം എനിക്ക് തന്നത്? ഭഗീരഥൻ പണ്ട് ആകാശഗംഗയെ പാതാളലോകത്തു നിന്ന് കൊണ്ടുപോയിട്ട് പിതൃക്കളെ തൃപ്തിപ്പെടുത്തിയില്ലേ? സ്വന്തം യൗവനം നൽകിയിട്ട് വാർദ്ധക്യം ഏറ്റെടുത്തിട്ട് ആ പുരുവും പിതാവിനെ തൃപ്തിപ്പെടുത്തിയില്ലേ? അവരൊക്കെ പിതാക്കന്മാരുടെ ആ പ്രസാദം കൊണ്ട് ദിവ്യന്മാരായവരാണ്. ഇവിടെ അച്ഛനൊരു നിസ്സാര കാര്യം ചിന്തിച്ചിങ്ങനെ ദുഃഖിക്കുന്നു. ഇത് അച്ഛനെന്നോട് എപ്പോഴേ പറയായിരുന്നു, എന്തിനാണ് അച്ഛനിങ്ങനെ ദുഃഖിച്ചത്? ഇത് കേട്ടു ശ്രീരാമൻ സ്വാമിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനക മഹാരാജാവിൻ്റെ ദുഃഖം ഏറി വന്നു. പറഞ്ഞു, ശ്രീജിതനും അമിതകാമിയും രാജാധമനുമായിട്ട് ഉള്ള എന്നെ നീ ബന്ധനത്തിലാക്കിയിട്ട് ഈ രാജ്യം കൈവശപ്പെടുത്തിക്കോളൂ മോനെ, അതുകൊണ്ട് നിനക്കൊരു ദോഷവും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് സത്യലംഘനം ചെയ്ത് ദോഷം ഉണ്ടാവും, അതുകൊണ്ട് നീ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയണു. ഇത് കേട്ട് ദശരഥ അങ്ങനെ ഉറക്കെ കരയാൻ തുടങ്ങി. രാമാ രാമാ, എൻ്റെ പ്രാണനാഥനായ കുഞ്ഞേ, നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? നിന്നെ എങ്ങനെ ഞാൻ കൊടുങ്കാട്ടിൽ പറഞ്ഞയക്കും? നിന്നെ ഞാൻ പിന്നെ അരനിമിഷം ജീവിച്ചിരിക്കില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞതാ വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങിയപ്പോൾ അച്ഛനെ ഗാഢം ഉണർന്ന് ആ ഇങ്ങനെ കെട്ടി, അങ്ങനെ അച്ഛൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഗാഢഗാഢം ഉണരും, നെടുവീർപ്പിടുക, ഓരോന്ന് പറയുക, കരയുക, കെട്ടിപ്പിടിക്കുക, ബോധം ഇങ്ങനെ മോഹാലസ്യം വരെ ഇങ്ങനെ ആയിപ്പോൾ ശ്രീരാമന് വലിയ ദുഃഖമായി. ശ്രീരാമൻ വേഗം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് മുഖമൊക്കെ തളിച്ച് ആ അച്ഛനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ എന്തിനങ്ങനെ വെറുതെ ദുഃഖിക്കണം? ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ദുഃഖിക്കേണ്ട, ഇതിനൊരു പ്രയാസമില്ലല്ലോ. അങ്ങയുടെ ശബ്ദം പാലിക്കാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്, പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യം? അനുജൻ രാജ്യം ഭരിച്ചത് കൊണ്ട് ഇവിടെ കഴിഞ്ഞോട്ടെ, ഞാൻ എന്താ വനത്തിൽ പൊക്കോളാം. ഒന്ന് നോക്കിയാൽ രാജ്യം ഭരിക്കണേക്കാളും സുഖമല്ലേ കാട്ടിൽ പോയി വസിക്കണത്? അതിനൊട്ടും പ്രയാസമല്ലല്ലോ. അമ്മ എനിക്ക് നല്ല കാര്യമല്ലേ വിധിച്ചത്? അത് നന്നായില്ലേ? അമ്മയെ ഞാൻ എന്തായാലും വേഗം പോയി കൗസല്യ മാതാവിനെ വണങ്ങിയിട്ട് അമ്മയോട് വിട ചോദിച്ച് ആ സീതയോടും കൂടി പറഞ്ഞിട്ട് ഉടനെ തന്നെ കാനനത്തിലേക്ക് പൊക്കോളാം എന്നിട്ട് ഞാൻ ഇതിലെ വരാം. പോണ സമയത്ത് ഇവിടെ വന്ന് അച്ഛനെ നമസ്കരിച്ചിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ശ്രീരാമൻ കൗസല്യയുടെ അവിടെ എത്തിയപ്പോൾ അവിടെ എന്താണ് ആ മകൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ ബ്രാഹ്മണരെ കൊണ്ട് പൂജയും ഹോമമൊക്കെ നടത്തിച്ച് കഴിഞ്ഞ് ധാരാളം ബ്രാഹ്മണർക്ക് ദാനമൊക്കെ ചെയ്ത്
ഭക്തിപൂർവം ഭഗവാന്റെ പാദങ്ങളെ മനസ്സിലുറപ്പിച്ച് ധ്യാനിച്ച് ഏകാഗ്രചിത്തിയായിരിക്കുകയായിരുന്നു അവിടെ കൗസല്യാദേവി. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു വന്ന് ഇങ്ങനെ തൊഴുതു നിന്നതൊന്നും കൗസല്യ അറിഞ്ഞില്ല. അപ്പോൾ സുമിത്ര ചെന്നിട്ട് വിളിക്കുകയാണ്, അതാ ശ്രീരാമചന്ദ്രൻ വന്നേക്കണു, കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞ് വിളിക്കണു. അപ്പം ധ്യാനത്തിൽ നിന്നുണർന്നിട്ട് ശ്രീരാമനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കൗസല്യയ്ക്ക് കെട്ടിപ്പിടിച്ച് ആ മടിയിലിരുത്തി നെറുകയിലൊക്കെ ചുംബിച്ചു. മുഖത്തേക്ക് നോക്കിയപ്പോൾ അതാ ആ കരിങ്കൂവളപ്പൂ പോലെ ആ നീലനിറമായ ശരീരമൊക്കെ ഇങ്ങനെ തടവി മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖത്ത് വല്ലാത്ത വാട്ടം, ദുഃഖം നിറഞ്ഞു നിൽക്കണ പോലെ, എന്താ മകനെ നിൻ്റെ മുഖം ഇങ്ങനെ വാടിയത്, എന്താ നീ വിഷമിക്കണേന്, കാരണം നിനക്ക് വിശന്നിട്ടാണോ, വരൂ, ഈ തിരക്ക് കാരണം ഭക്ഷണമൊന്നും കഴിക്ക സമയത്തിന് തരാൻ സാധിച്ചില്ല, വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ ആ സ്നേഹവാത്സല്യം കണ്ടപ്പോൾ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഉള്ളിലും ദുഃഖമുണ്ടായി. അപ്പോൾ പറഞ്ഞു, അമ്മേ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും എനിക്ക് നേരമില്ല, ഉടനെ വനവാസത്തിന് പോകണം. മുമ്പ് കൈകേയി അമ്മയ്ക്ക് അച്ഛൻ രണ്ട് വരം കൊടുത്തിരുന്നു, ഭരതനെ രാജാവായിട്ട് വാഴിക്കാനും എന്നെ വനവാസത്തിൽ അയക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 14 വർഷം ഞാൻ വനത്തിൽ പോയി താമസിച്ചിട്ട് ഒട്ടും വൈകാണ്ട് ഇങ്ങോട്ട് മടങ്ങിയെത്തും. അമ്മ ഒട്ടും ദുഃഖിക്കാണ്ട് സന്തോഷത്തോടു കൂടിയൂടി ഇരിക്കണം. ഇത് കേട്ടപ്പോൾ ആ കൗസല്യാദേവിയും ബോധം കെട്ട് പെട്ടെന്ന് തന്നെ അത് നോക്കൂ, അത് പറയണ സമയത്ത് ഓരോ വാക്കും പറയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരമില്ല, വനവാസത്തിന് പോകണം എന്ന് പറയുമ്പോൾ ആ കൗസല്യയുടെ മുഖഭാവം ഇങ്ങനെ മാറണത് ശ്രദ്ധിക്കൂ. എന്ത് അത്ഭുതമോ സങ്കടമോ ഇതെന്താന്ന് മനസ്സിലാവാണ്ടുള്ള പരിഭ്രമമൊക്കെ കലർന്ന മുഖഭാവത്തോടു കൂടി ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. പൂവാണ് എന്ന് കാര്യങ്ങളങ്ങോട്ട് അറിഞ്ഞ സ്ഥിതിക്ക് അതാ ആ ബോധമറ്റിട്ട് കൗസല്യ നിലത്ത് വീണു. ആ മോഹാലസ്യം മാറിയപ്പോൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ വനത്തിൽ പോകണ്ടെങ്കിൽ എന്നെയും കൊണ്ടുപോകണം, ഞാൻ എന്നെ കൂടെ കൊണ്ടുപോകാണ്ട് പോകരുത്, നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലാണ്ട് നീ വനത്തിന് പോവുകയാണോ, ഞാൻ എങ്ങനെയാണെങ്കിൽ ഞാൻ കാലാപുരിക്കാണ് പോവുക കേട്ടോ, ഒരു കുട്ടി പിരിഞ്ഞ അതിൻ്റെ തള്ളപ്പശുവിനുണ്ടാവുന്ന ദുഃഖം എത്രയാണ് എന്ന് പറഞ്ഞാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഭരതൻ നാട് വാഴണമെങ്കിൽ വാണോട്ടെ, അതിനെന്തിനാണ് നീ കാട്ടിലേക്ക് പോണത്, കയ്യേയോടും രാജാവിനോടും നീ എന്ത് തെറ്റാണ് ചെയ്തത്, ഗുരുസ്ഥാനം അച്ഛനും അമ്മയ്ക്കും ഒരുപോലെയാണ്, അച്ഛൻ ഇപ്പോൾ പറയുകയാണ് നിന്നെ കാട്ടിലേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ ഞാനിതാ പറയണു, നീ കാട്ടിലേക്ക് പോവരുത്, എൻ്റെ വാക്കിനെ മാനിക്കാണ്ട് രാജാവിൻ്റെ വാക്കിനെ അനുസരിച്ചിട്ട് നീ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ഇവിടെ ത്യജിക്കും എന്നല്ല, അതോടുകൂടിയിട്ട് ഈ മാനവവംശം തന്നെ മുടിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞ് ഇതാ സങ്കടപ്പെടുന്നു. കൗസല്യയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അടുത്ത ലക്ഷ്മണൻ ദുഃഖവും കോപവും നിറഞ്ഞ കണ്ണുകൊണ്ട് ആ ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കണ വിധം നോക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ പ്രഭുവിനോട് പറഞ്ഞു, നോക്കൂ ഇത്ര നേരം അവിടെ കൈകേയിയുടെ അവിടെ ചെന്നപ്പോഴും ആ അച്ഛൻ്റെ ദുഃഖം കണ്ടപ്പോഴും കൈകേയിയുടെ വാക്കുകൾ കേട്ടപ്പോഴും ഒന്നും ലക്ഷ്മണന് യാതൊരു ചാഞ്ചല്യം ഉണ്ടായില്ല. ഇതാണ് ആർക്കാണ് ഇപ്പോൾ സ്നേഹം, ആ സ്നേഹം പ്രകടമാക്കുക ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് എന്നാണ് പറയണത്. ആ ഓരോ എല്ലാ അമ്മമാരെയും ഒരുപോലെ തന്നെയാണ് ആ ലക്ഷ്മണൻ സ്നേഹിച്ചത്. ഇവിടെ ആ അമ്മയുടെ ആ മാതാവിൻ്റെ ദുഃഖം, അതാണ് മാതൃസ്നേഹത്തിൻ്റെ ഒരു ശക്തിയും വലിപ്പവും തിരിച്ചറിഞ്ഞ ലക്ഷ്മണൻ. ആ മാതാവിൻ്റെ ദുഃഖത്തിനെ മകന് സഹിക്കാനായില്ല, ബാക്കി എല്ലാം ക്ഷമിച്ചു, പക്ഷേ അമ്മയെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുത്രൻ സഹിക്കില്ല. ഒരിക്കലും അമ്മയെ ദുഃഖിപ്പിക്കരുത്, അമ്മയുടെ ദുഃഖം കാണുമ്പോഴാണ് ഈ ലക്ഷ്മണൻ ഈ കോപം ഉണ്ടായത്. പറയും പണ്ട് ഒരാളുടെ കഥ പറയും, ആൾ എല്ലാ അമ്മ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് മകനെ വളർത്തി, ദാരിദ്ര്യത്തിൽ നിന്ന് വളർത്തിയിട്ട് കൊണ്ടുവന്ന ആ മകൻ നന്നായി പഠിച്ച് നല്ല നിലയിലെത്തി, അമ്മ പറഞ്ഞ പോലൊക്കെ തന്നെ ജീവിച്ച് നല്ല നിലയിലെത്തിയപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല അതിമനോഹരമായ ഒരു ഗൃഹത്തിനെ പണിത് ധാരാളം പരിചാരകന്മാരെ പറഞ്ഞ് വളർത്തിയിട്ട് അങ്ങനെ പറയും, ആ കട്ടിലിൻ്റെ കാൽക്കൽ വെറ്റിലക്കൊടി ഇട്ട് വെച്ചു, ഇത്ര ആ വെറ്റില പൊട്ടിക്കാൻ ഇനി മുറ്റത്തൊക്കെ ഇറങ്ങിപ്പോകണ്ട, അവിടുന്ന് പൊട്ടിച്ച് മുറുക്കാവുന്ന അത്രയും അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. ചെയ്തു കൊടുത്തിട്ട് എൻ്റെ അമ്മയ്ക്ക് അമ്മ എനിക്ക് ചെയ്തതിൻ്റെ പ്രതിഫലം ആയോ എന്ന് ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അത്രേ ഇത് നിന്നെ നിൻ്റെ അമ്മ ആ ഗർഭത്തിലിട്ടിട്ട് ആ ഗർഭാലസ്യത്തോടുകൂടി നടന്ന ഒരു ദിവസത്തിൻ്റെ പ്രതിഫലം പോലും ആയില്ലല്ലോ എന്നാണ് ഗുരുനാഥൻ പറഞ്ഞതെന്ന്. അത്രയ്ക്കാണ് ആ കാരണം, ആ പല ഇതിൻ്റെ ആ ഒരു ശരീരത്തിൽ ഒരു ജീവൻ വളർന്നു വരുമ്പോൾ ഉണ്ടാവണ
ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു സ്ത്രീക്ക് മാത്രമേ അറിയുള്ളൂ. അതിനെ അനുഭവിച്ച് ആസ്വദിച്ച് അമ്മയാ അമ്മയാണ് ഞാൻ എന്ന് ഉൾക്കൊണ്ട് അങ്ങനെയുള്ളവരാണ് കേട്ടോ. അല്ലാത്തവരൊക്കെ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ കളയുന്നവരൊന്നും അമ്മയല്ല. അമ്മയായിട്ട് ഗർഭം ധരിച്ച നാൾ മുതൽ അമ്മയായി മാറുന്ന ഒരു അമ്മയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്, അല്ലാത്തവരുടെ കാര്യമല്ല. അപ്പം അതുകൊണ്ട് ആ അമ്മയുടെ ദുഃഖത്തിനെ സഹിക്കാൻ ലക്ഷ്മണനായില്ല. ഈ ലക്ഷ്മണനല്ലേ ആ മാതൃസ്നേഹം നോക്കൂ, എത്ര മാതൃസ്നേഹമാണ്. അതുകൊണ്ടാണ് അവിടെ കോപിഷ്ടനായത്. കാരണം ഈ ശ്രീരാമൻ്റെ കൂടെ ശ്രീരാമൻ പറയണത് കേട്ട് ശ്രീരാമനോട് കൂടി ചേർന്ന് നടക്കണ ആ സത്സംഗത്തിൽ നടക്കണ ലക്ഷ്മണന് ഒരിക്കലും കോപം എന്നുള്ള ആ അങ്ങനെ ഒരു ചീത്ത ഒരു വികാരം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷേ അമ്മയുടെ അമ്മയ്ക്ക് ദുഃഖം വന്നു എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ. അച്ഛനമ്മമാർക്ക് വിഷമം വന്ന പരശുരാമൻ എങ്ങനെയാണ് ഈ 21 വട്ടം ആ കുലത്തിനെ മുടിക്കാൻ കാരണം എന്താ? അച്ഛൻ അമ്മയുടെ നെഞ്ഞത്തടിച്ച് 21 വട്ടം അമ്മ നെഞ്ഞത്തടിച്ച് കരഞ്ഞൂത്രേ, അതുകൊണ്ടാണ് 21 വട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ദുഃഖത്തിന് ആ വലിപ്പം അതിനെ അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ പറയുകയാണ് അത് ആ ഒരു ഭാഗം നമുക്ക് എന്താ ആ ലക്ഷ്മണൻ്റെ ആ ലക്ഷ്മണോപദേശം ഇപ്പോൾ ഇന്ന് തൊട്ടാണ് വായിച്ചേക്കണത് എന്ന് നാളെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ദേഷ്യത്തിലിരിക്കുന്ന ഭാവത്തിനെ അതുകൊണ്ട് ആ ഭഗവാൻ്റെ ആ കുറച്ച് സ്തുതി ഭഗവാൻ്റെ ഒരു രൂപത്തിനെ വർണ്ണിക്കുന്നുണ്ട്. അതുമാത്രം അങ്ങനെ ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആ ഭാഗങ്ങളൊന്ന് വായിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ് എന്തിനാണ് അമ്മ അങ്ങനെ ദുഃഖിക്കണത്, വൃദ്ധനായിട്ട് ജഡബുദ്ധിയായിട്ട് ഭ്രാന്തനായിട്ട് ഭാര്യയ്ക്ക് അതീതനായി നാണം കെട്ടവനായിരിക്കണം ഈ അച്ഛനെ. ആ അച്ഛനോട് അത്രയ്ക്കും ഇതെല്ലാം ആ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛൻ ചെയ്യണത് തെറ്റാണ് എന്നറിഞ്ഞിട്ട് പോലും അച്ഛൻ്റെ ആ പ്രവൃത്തികൾ ചിലത് അല്ലേ, തെറ്റ് ആര് കണ്ടാലും തെറ്റ് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ മകൻ എന്നുള്ള നിലയ്ക്ക് മിണ്ടാണ്ട് അതിനെ ആ തെറ്റിനെ ഒന്നും എതിർക്കാണ്ട് കഴിച്ചു കൂട്ടി. പക്ഷേ ഒരവസ്ഥ നമ്മളും അതേ ചില കാര്യങ്ങളെ അതാണ് പറയുന്നത് ഉള്ളിലുള്ള ഒന്നും അടക്കി വയ്ക്കരുത്, അപ്പാപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ആക്കണം. നമ്മുടെ ഉള്ളിൽ ആ ചിന്തകളെ അടക്കി 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 വയ്ക്കുമ്പോൾ ഒരു തവണ പൊട്ടിത്തെറിച്ച് എങ്ങനെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അതാണ് ഈ ഈശ എന്തിനാണ് ഭഗവാനെ ധ്യാനിക്കണത് എന്ന് പറയണില്ലേ. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു ഗൃഹസ്ഥ ആശ്രമിയായിട്ട് കഴിയുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവും, നമുക്കിഷ്ടമുള്ളത് അനിഷ്ടമുള്ളതായിട്ടുള്ള പല കാര്യങ്ങൾ പല പ്രവൃത്തികളും നമുക്ക് പറ്റാത്തത് വരും, നിന്ദ്യമായ പ്രവൃത്തികളെ കണ്ടു നിൽക്കേണ്ടി വരും, അതിനെ എതിർക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ കിടന്ന് നീറുമ്പോൾ അത് എപ്പോഴെങ്കിലും ഒരുക്കി പൊട്ടിത്തെറിച്ച വലിയ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന പോലെയാവും. അതുകൊണ്ട് ഇതെല്ലാം പറയാൻ നമുക്കൊരാളുണ്ട്. ആരാണ്? നമ്മുടെ ആ പരമാത്മഭാവത്തിൽ നിൽക്കുന്ന നമ്മുടെ ഭഗവാൻ തന്നെ എല്ലാ ദുഃഖങ്ങളും എല്ലാ സന്തോഷവും, സന്തോഷം അധികമായാലും ബുദ്ധിമുട്ട് ഒരാളോട് പറയാൻ പറ്റാണ്ട് ഉള്ള സന്തോഷം ഉള്ളിൽ ഇങ്ങനെ നിറച്ചു വെച്ചാലും അതും അതെ. അപ്പോൾ എല്ലാ സുഖങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ സന്തോഷങ്ങളും എന്നും നമ്മൾ ഭഗവാനെ പൂജിച്ച് ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഭഗവാനോട് പറയണം. ആ ഭഗവാനോടെല്ലാം പറഞ്ഞ് സങ്കടം വന്നതാണെങ്കിൽ പറയുമ്പോൾ നമുക്ക് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി നമ്മുടെ ദുഃഖത്തിനെ മുഴുവൻ ആ കണ്ണുനീരിലൂടെ ഒലിച്ചു പോവും. സന്തോഷം കൊണ്ടായാലും ശരി, സങ്കടം കൊണ്ടായാലും ശരി, എന്ത് ഭാവം ഭഗവാനിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ അത് നല്ലതേ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഭഗവാൻ നമ്മളോട് കൂടുതൽ അടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഇത് അച്ഛൻ്റെ ഈ പ്രവൃത്തികളൊക്കെ ലക്ഷ്മണൻ്റെ ഉള്ളിൽ ദുഃഖത്തിനെ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഈ വാക്കുകളെ കൊണ്ടൊക്കെ. ആ കോപം വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് പറയാമെന്ന് നിശ്ചയമില്ല. അതുകൊണ്ടാണ് അച്ഛനാണ് എന്നുള്ളത് പോലും മറന്നിട്ട് വൃദ്ധൻ ജഡൻ ഭ്രാന്തൻ ഭാര്യാധീനൻ എന്നൊക്കെ വിളിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള അവരെയൊക്കെ എതിരാളികളെയും വധിച്ചിട്ട് യാതൊരു തടസ്സമില്ലാണ്ട് ഞാൻ ഈ അഭിഷേകം നടത്തുന്നുണ്ട്. അമ്മേ ഈ വിഷയത്തിൽ അമ്മ ഒട്ടും ദുഃഖിക്കേണ്ട, ആ മാതൃസ്നേഹ മാതാവിനോടുള്ള പുത്രൻ്റെ സ്നേഹം നോക്കൂ, അമ്മ സന്തോഷമായിട്ടിരിക്കണം. ജ്യേഷ്ഠൻ്റെ അഭിഷേകം വേണ്ട വിധം നടത്താൻ എനിക്ക് നല്ല മിടുക്കുണ്ട്. ആചാര്യനായാലും ചെയ്യരുതാത്തത് ചെയ്താൽ ശാസിക്കാം എന്ന് നിയമമുണ്ടല്ലോ എന്ന് പറയണു. ഇത് കേട്ടപ്പോൾ ആ ശ്രീരാമചന്ദ്രപ്രഭു ആ ആ ലക്ഷ്മണൻ്റെ ഈ കോപാഗ്നിയിൽ സർവ്വലോ 3 ലോകങ്ങളും ദഹിക്കും എന്ന മട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ ആ കോപത്തിനെ അടക്കാൻ ഭഗവാനെ പറ്റുള്ളൂ. ആ ശ്രീരാമചന്ദ്രപ്രഭു ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് മെല്ലെ അടുത്ത് ചെന്നിട്ട് ആ ലക്ഷ്മണനെ അടമായിട്ട് ആലിംഗനം ചെയ്തു. ഹരേ നാരായണ.
മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഢമായ ലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിരാവത്സനാനന്ദരൂപ ആനന്ദസ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷനീന്ദ്രാദ്രിവിന്ദാരക വൃന്ദ വാഖ്യാംഗ്രിയുക്മാരവിന്ദൻ പൂർണചന്ദ്രബിംബാനന ഇന്ദുചൂഡപ്രിയൻ വൃന്ദാരു വൃന്ദമന്ദാരദാരൂപമൻ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ. അതിമനോഹരമായ ആ ലക്ഷ്മണസാന്ത്വനം മുതലാണ് ഇന്ന് വായിച്ചിട്ടുള്ളത്. അത് എവിടെ വരെ വായിച്ച് സമർപ്പിച്ചു എന്ന് ഞാൻ നോക്കിയിട്ടില്ല, ഇന്ന് സമയം കിട്ടിയില്ല. അതാവാം നമുക്ക് നാളെ അനുസ്മരിക്കാനായിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞ ഈ ഭാഗങ്ങളെല്ലാം എല്ലാവരുടെ ഉള്ളിലേക്കും ഇത്തിരിയെങ്കിലും ആ ഭഗവത് പ്രേമവും ഇത്തിരിയെങ്കിലും ഒരു സൽചിന്തയും ഉണർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അത് കുറച്ച് നമുക്ക് അനുഭവമായിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ആ അനുഭവത്തിനെ തന്ന ഉണ്ണിക്കണ്ണൻ്റെ പാദത്തിൽ മാത്രം നമസ്കരിച്ചിട്ട് ആ ഭഗവാന് വേണ്ടി സമർപ്പിക്കാം. ധാരാളം നാമപുഷ്പാഞ്ജികൾ ഭഗവാൻ സമർപ്പിക്കുന്നത് ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. ആ കലിസന്ദരണ ഉപനിഷത് മന്ത്രമായ ഹരേ രാമ ധാരാളം പേരെ എഴുതിയിട്ടുണ്ട്. ഓരോരുത്തരുടെ ആയതുകൊണ്ട് പറയണത് നന്നാവുണ്ടെന്നുള്ള അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ നമ്മളിവിടെ ഈ സത്സംഗത്തിനിരിക്കണേ, പിന്നെ നന്നാവാണ്ടേ തരല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഭഗവാന് സമർപ്പിച്ചോളൂ, ലോകനന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഈ രോഗങ്ങൾ ഇതാ കൂടി വരണു കൂടി വരണു എന്ന് കേട്ടിട്ട് എല്ലാ ജനങ്ങളും സംഭ്രമിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ്. എല്ലാവരുടെ സംഭ്രമത്തെയും മാറ്റി ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഉണ്ണിക്കണ്ണൻ തന്നെ മുന്നിട്ട് വന്ന് നമ്മളെല്ലാവരെയും രക്ഷിക്കണേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അക്ഷരപ്പൂക്കളിത ഭഗവാന് സമർപ്പിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ, ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ, ആഞ്ജനേയ സ്വാമീകി ജയ് 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 ശ്രീരാധേശ്യാം. നാരായണ 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 നാരായണ.